സൂറത്തുൻ നൂർ രണ്ടാം ഭാഗം. അല്ലാഹു 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 അസ്സുബ്ഹു ബദാ അജ്മഈന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം صلاةً وسلاماً دائمين متلازمين إلى أبد الآبدين ودهر الداهرين اللهم صل وسلم وبارك عليه وعلى آله وصحابته وأزواجه الطاهرات أمهاتنا أمهات المؤمنين سائر من اتبع رضوانه وسلك نهجه إلى يوم الدين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة أنزلناها وفرضناها وأنزلنا فيها പള്ളിയിലേക്ക് എത്താൻ പറ്റുന്നവർക്ക് എളുപ്പമാണ്, പക്ഷെ പുറത്തുനിന്നൊക്കെ വരുന്നവരെ കൂടെ കണക്കെടുത്ത്
നമ്മളൊരു 10 മിനിറ്റ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. അടുത്ത ക്ലാസ് ഇൻഷാല്ലാ നമ്മൾ ആ സമയം ഓർത്തു വെക്കുക. കാരണം ഇവിടെ നീങ്ങുമ്പോൾ അനുസരിച്ച് നമ്മൾ അങ്ങോട്ട് നീങ്ങി പോകേണ്ടി വരും. അപ്പോ പരിശുദ്ധമായ സൂറത്തുൽ നൂറിലെ ഈ ആദ്യത്തെ രണ്ടായത്തുകൾ വളരെ ആഴത്തിൽ പഠിക്കേണ്ട രണ്ട് ആയത്തുകളാണ്. സൂറത്തുൻ അൻസൽനാഹ, സൂറ എന്ന വാക്ക് തന്നെ, ആ വാക്കിന്റെ ഡിറൈവേഷൻ, അത് വന്നത് തന്നെ സൂർ എന്ന വാക്കിൽ നിന്നാണ്. സൂർ എന്ന് പറഞ്ഞാൽ ഫെൻസ് എന്നാണ് അതിനർത്ഥം, മതിൽ. വീടിന്റെയൊക്കെ മതിലിനാണ് സൂർ എന്ന് പറയാം, സീനുകൊണ്ട്. അതിൽ നിന്നാണ് സൂറ. സൂറ എന്ന് പറയുന്നത് തന്നെ അള്ളാഹുവിന്റെ അഹ്കാമിന്റെ ഒരു സർക്കിളാണ്, ഹുക്മുകളുടെ ഒരു ഫെൻസ്, അള്ളാഹുവിന്റെ ഖുർആനിന്റെ ദൃഷ്ടാന്തങ്ങളുടെ ഒരു വലയം. അതിന്റെ ഉള്ളിലാണ് അള്ളാഹു ഈമാനും ഹിക്മത്തും വെച്ചിട്ടുള്ളത്. അപ്പോ ഈമാനിലേക്ക് ഹിക്മത്തിലേക്ക് വരണമെങ്കിൽ ആ മതിൽ കടന്നു വരണം, അല്ലെങ്കിൽ ആ വഴി കടന്നു വരണം. ഇത് അള്ളാഹുവിന്റെ ബൗണ്ടറിയാണ്, സൂറയാണ്. അൻസൽനാഹ, അൻസല എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കുമ്പോഴാണ് അൻസല എന്ന് പറയാ. നമ്മൾ സ്ഥാനം കൊണ്ട് ഉയർച്ചയിലോ അതുപോലെ തന്നെ സ്ഥലം കൊണ്ട് ഉയർച്ചയിലോ ആയിരുന്നാലും അൻസല എന്നാ പ്രയോഗിക്കുക. ഇപ്പോ ഈ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് ഒരു സാധനം ഇറക്കുകയാണെങ്കിൽ അൻസല എന്നാണ് പറയുക. ഒരു മാനേജർ, അദ്ദേഹം ഒരു ഒരു കറാർ, ഒരു ഡിസിഷൻ എടുക്കുന്നു, അത് നടപ്പാക്കാൻ പോവുകയാണെങ്കിൽ അയാളിൽ നിന്ന് ഇങ്ങനെ ഒരു നിയമം അൻസല, ആ നിയമം ആവിർഭവിച്ചു എന്ന് പറയാനും അൻസല പ്രയോഗിക്കും. താഴെ പൊസിഷനിലുള്ള ഒരാൾ മേലോട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കുകയാണെങ്കിൽ റഫ അൽ ഖദിയ എന്ന് പറയാ, ഒരു കേസിനെ ഉയർത്തി. അയാൾ പൊസിഷൻ കൊണ്ട് ഉയർച്ചയിലാണ്, പക്ഷേ സ്പേസ് കൊണ്ട് ഉയർച്ചയിൽ അല്ലെങ്കിൽ പോലും അങ്ങനെ പറയാം. റഫ താഴെ നിന്ന് മേലോട്ട് സ്ഥലം കൊണ്ട് ഉയർച്ചയാണെങ്കിലും സ്ഥാനം കൊണ്ട് ഉയർച്ചയാണെങ്കിലും റഫ മേലെ നിന്ന് താഴേക്ക് വരുമ്പോ അൻസല, അൻസൽനാഹ എന്ന് നാം ഇറക്കിയിരിക്കുന്നു. വഫർദ്ലാഹ, ഫറള എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം അള്ളാഹു തആല ഹുക്മ് ചെയ്തു, നിയമമാക്കി വെച്ചു എന്നാണ്. ഈ സൂറത്തിലെ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിന്റെ നിയമമാണ്. നമ്മൾ മുഅ്മിനീങ്ങളാണ്, മുഅ്മിനീങ്ങളോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന. അതുകൊണ്ട് തന്നെ ദുനിയാവിന്റെ വിഷയത്തിൽ, നമ്മുടെ ജീവിതത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിലേക്ക്, അള്ളാഹുവാണ് നിയമം നടപ്പാക്കേണ്ടത്, അള്ളാഹുവാണ്. ഇവിടെ മറ്റു കോംപ്രമൈസുകളില്ല. നമുക്ക് നിയമം ഉണ്ടാക്കാൻ പറ്റില്ല, അള്ളാഹുവിന്റെ നിയമത്തെ തബ്ദീൽ ചെയ്യാനും പറ്റില്ല, നമുക്കത് മാറ്റാൻ പറ്റില്ല. നമുക്ക് ഇഷ്ടപ്പെടട്ടെ ഇഷ്ടപ്പെടാതിരിക്കട്ടെ, ഇത് അള്ളാഹുവിന്റെ ഹുക്മ, അള്ളാഹു ഫർളാക്കിയതാണ്. وَأَنزَلْنَا فِيهَا آيَاتٍ بَيِّنَاتٍ ഈ സൂറയിൽ അല്ലാഹു വ്യക്തമായ ആയാത്തുകൾ അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. വീണ്ടും പറയാം, ഇറക്കാന്ന് പറഞ്ഞാൽ തന്നെ ഉന്നതങ്ങളിൽ നിന്ന് വന്നു എന്നർത്ഥം. ഇത് വലിയ ഒരാളിന്റേതാണ്, ഇത് അല്ലാഹുവിന്റെ നിയമമാണ്. അതിങ്ങനെ ആവർത്തിക്കുകയാണ്, സൂറത്തുൻ അൻസൽനാഹ വഫറദ്നാഹ വഅൻസൽനാ ഫിഹാ, രണ്ട് പ്രാവശ്യമാണ് അൻസല എന്ന പ്രയോഗം. ഇത് എവിടുന്ന് വന്നതാണ്? ഉന്നതങ്ങളിൽ നിന്നുള്ള നിയമമാണ്, അല്ലാഹുവിന്റെ ഹുക്മാണ് എന്ന് പറയാൻ അൻസല എന്ന് രണ്ട് പ്രാവശ്യം ആവർത്തിച്ചു. എന്നിട്ട് പറഞ്ഞു ആയാത്തിൻ, ദൃഷ്ടാന്തങ്ങൾ മാത്രമല്ല, ബയ്യിനാത്തിൻ, വളരെ വിവിഡ് എവിഡൻസസ്, വളരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളായിട്ട് അല്ലാഹു ഇറക്കി തന്നിരിക്കുന്നു. ഇതിനാണിതൊക്കെ, ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി. തദക്കർ എന്ന് പറഞ്ഞാൽ ഓർത്ത്, ഓർത്ത് നിങ്ങൾ മറന്നുപോയതിനെ ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി. അല്ലാഹു തആല നമ്മളോടൊക്കെ ഒരു നിയമം അല്ലാഹു നമ്മളോട് ഹുക്മ് ചെയ്തിട്ടാണ് നമ്മൾ ഭൂമിയിലേക്ക് ജീവിക്കാൻ വിട്ടത് തന്നെ. അലസ്തു ബിറബ്ബിക്കും ഖാലു ബലാ, അല്ലേ, അല്ലാഹുവാണ് റബ്ബ്, അല്ലാഹു നീയാണ് ഞങ്ങളുടെ ഉടമസ്ഥൻ എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് വന്നത്, അല്ലേ. വൈദഅ അഖദല്ലാഹു മീതാഖ ബനി ആദം, അല്ലാഹു അങ്ങനെ ഒരു പ്ലെഡ്ജ് നമ്മളുമായി ചെയ്തിട്ടുണ്ട്. അത് ഓർമ്മിപ്പിക്കുകയാണ് അല്ലാഹു. എന്നിട്ട് തുടങ്ങുന്ന വിഷയം അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ.
ഭൂമിയിൽ മനുഷ്യർ അള്ളാഹുവിന്റെ ഖലീഫയാണ് എന്ന ആശയത്തിൽ നിന്നാണ് ഈ സൂറയുടെ തഫ്സീർ തന്നെ മഹാനായ മുതവല്ലി ഷാറാവിയെ പോലെ മുഫസ്സിറുകൾ ആരംഭിക്കുന്നത് തന്നെ. നമ്മൾ അള്ളാഹുവിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്, അള്ളാഹ പറഞ്ഞയച്ചവരാണ്. അങ്ങനെ വരുമ്പോൾ മനുഷ്യ സമൂഹത്തിന്റെ ഈ ഭൂമിയിലേക്കുള്ള നിയോഗം അള്ളാഹ പറഞ്ഞ പോലെ ജീവിക്കാനാണ് അല്ലെ. നമ്മൾ അള്ളാഹിന്റെ ഖലീഫയാണ്, നമ്മളിലൂടെ ജനിക്കാൻ പോകുന്ന മക്കളും അള്ളാഹുവിന്റെ ഖലീഫയാണ്, നമ്മുടെ പെൺമക്കളും അള്ളാഹിന്റെ ഖലീഫയാണ്, ആൺമക്കളും അള്ളാഹുവിന്റെ ഖലീഫയാണ്, നമ്മുടെ ഭാര്യ അള്ളാഹിന്റെ ഖലീഫയാണ്, നമ്മുടെ പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാർ അള്ളാഹുവിന്റെ ഖലീഫയാണ്. എല്ലാവരും ഖലീഫമാരാണ്. ഏത് വിഷയത്തിൽ? അള്ളാഹുവിനനുസരിക്കാനും അള്ളാഹ പറഞ്ഞത് നടപ്പാക്കാനും വേണ്ടി വന്നവർ. അങ്ങനെ വരുമ്പോൾ ഒരു ഖലീഫയുടെ ജനനം പ്രാധാന്യമാണ്. ഹലാലിൽ നിന്നുള്ള ഒരു ജനനം കൊണ്ടേ നന്മ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. ഹറാമിലൂടെയുള്ള ഒരു പുത്രനാണെങ്കിൽ ഖലീഫയായിട്ട് വരേണ്ട ഒരാളുടെ ജന്മം നടക്കുന്നത് വ്യഭിചാരം പോലെയുള്ള ഒരു ഹറാമിൽ നിന്നാണെങ്കിൽ പൂർണ്ണതയില്ലാത്ത പെണ്ണുങ്ങളുടെ പാല് കുടിച്ച് വളർന്ന ആ കുട്ടിക്ക് എങ്ങനെയാണ് പൂർണ്ണത ഉണ്ടാവുക? കവി ചോദിക്കാണ്. ഉമ്മമാർക്ക് പൂർണ്ണതല്ലെങ്കിൽ പിന്നെ മക്കൾക്ക് എങ്ങനെ പൂർണ്ണത ഉണ്ടാവുക? അപ്പോ ജനിക്കുന്ന കുഞ്ഞിന്റെ ജന്മം നടക്കുന്നത് അള്ളാഹുവിന്റെ ശറയിലൂടെയാണെങ്കിലേ ആ കുഞ്ഞിൽ നിന്ന് ഖിലാഫത്ത് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ഇയ്യാകും വഖദറാ അദ്ദുമുൻ, ഇയ്യാകും വഖദറാ അദ്ദുമുൻ. പഠിച്ചവനെ, ഖദറാ അദ്ദുമുൻ എന്ന് പറഞ്ഞ അറബി മനസ്സിലാകുന്നവർക്ക് പോലും ഒരു പക്ഷെ ഇപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലാവില്ല. എന്താണ് ഈ ഖദറാ അദ്ദുമുൻ? ഖദറാ അദ്ദുമുൻ തൊട്ടുപോകരുതേ, ഖദറാ അദ്ദുമുനോട് അടുക്കരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഇപ്പൊ ഖദറാ അദ്ദുമുൻ? എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പ്രവാസികളെ പറ്റി ആണ് അള്ളാഹിന്റെ റസൂൽ പറയണത് എന്ന് ഇങ്ങനെ തോന്നുന്നു. അപ്പോ കല്യാണം കഴിക്കാത്തവരെ പറ്റിയാട്ടോ പറഞ്ഞത്. സഹാബത്തെ ചോദിച്ചു, വമാ ഖദറാ അദ്ദുമുനി യാ റസൂലല്ലാഹ്, എന്താ റസൂലെ തങ്ങളെ എന്താണ് ഈ ഖദറാ അദ്ദുമുൻ എന്ന് പറഞ്ഞാൽ? തങ്ങൾ പറഞ്ഞു, അൽ മർഅത്തുൽ ഹസനാ ഫിൽ മംബിതി സൂ, ചൊർക്ക് മാത്രം മതി എന്ന് പെണ്ണ് കാണാൻ വേണ്ടി നടക്കുന്ന ആൾക്കാർക്കുള്ള ഒരു ഷോക്കാണ് ഈ ഹദീസ്. അൽ മർഅത്തുൽ ഹസന, നല്ല ഭംഗിയുള്ള പെണ്ണാണ്, പക്ഷേ ഫിൽ മംബിതി സൂ, അത് വളരുന്ന വളർച്ചയുടെ സ്ഥാനം മോശമാണ്. നല്ല ഭംഗിയുള്ള കുട്ടിയാണ്, പക്ഷെ വാപ്പാക്ക് അഡ്രസ് ഇല്ല. ഒരു ഉദാഹരണം, നല്ല ഭംഗിയുണ്ട് പക്ഷേ ദീന് എന്ന് പറഞ്ഞ സാധനം അടുത്തിട്ട് പോയിട്ടില്ല. നല്ല ഭംഗിയാണ്, നോ മാനേഴ്സ്. നല്ല ഭംഗിയുണ്ട് പക്ഷേ ബദീഉൽ കലാം അല്ലാതെ പറയൂല, തോന്നിവാസല്ലാതെ വായിന്ന് വരില്ല, കാണാനൊക്കെ ഉഷാറാണ്. അത് നിങ്ങൾ പോയി നിങ്ങൾ അന്വേഷിക്കല്ലേ, നിങ്ങൾ അങ്ങോട്ട് പോകല്ലേ എന്ന് പഠിച്ചവനെ. നാട്ടിൽ പോയിട്ട് ബൈക്കേറ്റ് ഇറങ്ങാണ് നമ്മുടെ ചെക്കന്മാരൊക്കെ. ഇന്ന് എത്രണ്ണം കണ്ടു? 10. നാളെ 12 പ്ലാൻ ഉണ്ട്. മറ്റന്നാൾ ഏതെങ്കിലും പറ്റിയോ? പറ്റിയിട്ടില്ല. ഇവനാകെ നോക്കുന്നത് ചുർക്കാണ്. 15 ലീവാണ്, 8 കൊണ്ട് കല്യാണം നിക്കാഹ് നടക്കണം, 5 കൊണ്ട് ഹണിമൂണ് പോകണം, പിന്നെ തിരിച്ചു പോരണം ഗൾഫിലേക്ക് തന്നെ. ഇങ്ങനെ ഓടുകയാണ് അവനാകെ നോക്കുന്നത് എന്താ? ചുർക്കുണ്ടായ മതി, ഇവരൊന്നും പ്രശ്നമല്ല. നമ്മൾ ചെറുപ്പക്കാരുടെ ഒരു അധപ്പതനം നോക്കണം, ആകെ അതേ പ്രശ്നമുള്ളൂ. സുബ്ഹാനല്ലാഹ്, നബി തങ്ങൾ പറഞ്ഞു നിങ്ങൾ അങ്ങനെ നോക്കല്ലേ, നിങ്ങളൊരു കുടുംബത്തിന്റെ നാഴികക്കല്ലായി മാറാൻ പോകുന്ന ഒരു ഉമ്മയെയാണ് നിങ്ങൾ അവസാനം നിങ്ങൾ അന്വേഷിക്കുന്ന ഈ ഭാര്യ അങ്ങനത്തെ ഒരു ഉമ്മയാണ്. നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞ് സ്വലാഹിലായി ജനിക്കേണ്ട കുട്ടിയാണ്.
ഭാര്യഭർത്താക്കന്മാരുടെ ശാരീരികമായ ആസ്വാദനങ്ങൾ അതിന് പരിധിയുണ്ട്. മനുഷ്യന്റെ യൗവനം കഴിഞ്ഞാൽ ഇറ്റ്സ് ഓഫ് നോ ഇമ്പോർട്ടൻസ്. പിന്നെ നമ്മുടെ മക്കളാണ്, കുടുംബജീവിതമാണ്. അങ്ങനെ ഒരു കുടുംബജീവിതത്തിന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ കുഞ്ഞിന്റെ ഉമ്മയാണ്. ആ ഉമ്മയെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നോക്കണം. മമ്പിത്ത് സൂ, ചീത്തയിൽ നിന്നും ഉണ്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള പെൺകുട്ടി. ഇയാക്കും, അത് നിങ്ങൾക്ക് വേണ്ട, അതൊക്കെ അന്വേഷിക്കുന്ന വേറെ ആളുകളുണ്ടാവും, അവർ കെട്ടിക്കൊണ്ടുപോയിക്കോളും. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കത് വേണ്ടെന്ന് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് അതിനോട് ചേർത്ത് പറയാണ്, ഒരു ചെറുപ്പക്കാരും നമ്മളീ സദസ്സിലുള്ള ഒരാളും ഈ പരിപാടി വീക്ഷിക്കുന്നവരോ കേൾക്കുന്നവരോ ആയ ഒരാളും കല്യാണം കഴിക്കാൻ പോകുന്നവർ ഈ പണി ചെയ്യരുത്. വീടുകളായ വീടുകൾ മുഴുവനും കയറിയിറങ്ങി എനിക്ക് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരുന്ന ഈ പരിപാടി ടോർച്ചറിങ് മനസ്സിനെ വേദനിപ്പിക്കുന്ന സംഗതിയാണ്. നമുക്കൊരു പെങ്ങളുണ്ടായിട്ട് ആ പെങ്ങളെ ഒരു ദിവസം പത്താള് വന്ന് കണ്ടുപോയിട്ട് ഏ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ആ പെൺകുട്ടിയുടെ മനോസ്ഥിതി? എന്തൊരു വിഷമായിരിക്കും. ഏകദേശമൊക്കെ ധാരണയിൽ ഓക്കെയാണ്, ഏകദേശമൊക്കെ പുറത്തുനിന്നൊക്കെ കണ്ടറിഞ്ഞ് കേട്ട് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലൊക്കെ ശരിയാകുന്ന് തോന്നുന്നുണ്ട് എന്ന ഒരു നന്നെങ്കിലും ഒരു 80% ഓക്കെയാണെങ്കിൽ ചെന്ന് കണ്ടാൽ മതി. അല്ലെങ്കിൽ ആ കുട്ടികളോട് കാണിക്കുന്ന കടുത്ത ദ്രോഹമാണത്, ചെയ്യരുത്. എന്നെ പറ്റിയില്ലല്ലോ പഠിച്ചോനെ, വേറെ നാളെ വരുന്നതിൻ്റെ ഒരു പുതിയ ആർക്കും പറ്റിയില്ല, മൂന്നാമത്തെ ആൾക്കും എന്നെ പറ്റിയില്ല, ഇനി എന്നെ ആർക്കും പറ്റില്ലായിരിക്കും എന്നൊരു കുഞ്ഞ് വിചാരിക്കല്ലേ. മക്കളല്ലേ, അവരൊക്കെ ചെറുപ്പക്കാർ, കുട്ടികളല്ലേ, വേദനിപ്പിക്കൂലേ. ഈ ബൈക്കെടുത്ത് ഇറങ്ങുന്ന ചെക്കന്മാരും അവൻ്റെ കൂടെ കുറച്ച് സെറ്റുകളും ഇവർക്കൊക്കെ കാണിച്ചിട്ടാവും ഉറപ്പിക്കൊള്ളൂട്ടോ. അവസാനം ആർക്കും പറ്റാത്തതിന് പറ്റും, പിന്നെ അവനതിനും കുടുംബം ചെയ്യും. അങ്ങനെ സംഭവിക്കുക, അത് അള്ളാഹു ചെയ്യുന്ന ഒരു ശിക്ഷയാണ്. എത്രയോ നല്ല മക്കളെ പറ്റിയില്ല എന്ന് അറത്ത് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നതിന്റെ ദുൽമിന്റെ ശിക്ഷ അള്ളാഹു കൊടുക്കുന്നതാണ്. അതൊക്കെ അവനാകെ നോക്കിയത് ചൊറുക്ക, ഒരു ഭംഗിയില്ലാത്തവൾ അവസാനം പോയി കിട്ടും, അതിലവൻ കുടുങ്ങും. ഇത് അള്ളാഹു ചെയ്യുന്ന ശിക്ഷയാണ്, നമ്മളിത് ചെയ്യരുത്. ഇയാക്കും ഖദറാഅത്തുമുൻ, ഞാൻ പറഞ്ഞു വന്നതിന്റെ മുഖ്യമായ ലക്ഷ്യം അസാനിയത്തു വസാനി എന്ന് അള്ളാഹു തആല പറയുന്നു. തൊട്ടടുത്ത ആയത്ത് വരുന്നത് വിവാഹത്തിലേക്ക് സൂചിപ്പിക്കുവാനാണ്. അതുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നു, ഇവിടെ വിവാഹത്തിലേക്ക് കടക്കുന്ന ഒരു മനുഷ്യൻ തന്റെ ഭാര്യയെ തെരഞ്ഞെടുക്കുമ്പോഴുള്ള അവന്റെ ക്രൈറ്റീരിയൻ, എന്ത് മാനദണ്ഡങ്ങൾ നോക്കിയിട്ടാണ് ഒരു പെണ്ണിനെ തെരഞ്ഞെടുക്കേണ്ടത് എന്ന് പഠിപ്പിക്കുകയാണ് അള്ളാഹു ഇവിടെ. നല്ലവളായിരിക്കണം, ദുർനടപ്പുകാരെ ആവരുത്. അള്ളാഹു നമ്മുടെ മക്കളിൽ വിവാഹം ചെയ്യാൻ പോകുന്ന ചെറുപ്പക്കാർക്ക് സ്വാലിഹാത്തുകളെ അള്ളാഹു ഇണകളായി നൽകുമാറാകട്ടെ. വിവാഹം ചെയ്യപ്പെടാനിരിക്കുന്ന പെൺമക്കൾക്ക് സ്വാലിഹീങ്ങളെ അള്ളാഹു എത്തിക്കുമാറാകട്ടെ. അസ്സാനിയത്തു വസ്സാനി, വിഭജിക്കുന്ന പെണ്ണും വിഭജിക്കുന്ന പുരുഷനും. അങ്ങനെ ഒരു പ്രയോഗം വളരെ ചുരുക്കിയിട്ട് അള്ളാഹുവിന് പറയാമായിരുന്നു. الذين يزنون വ്യഭിചരിക്കുന്നവർ, those who do adultery, മൗസൂല കൊണ്ടുവന്നാൽ മൗസൂലയും സുലയും അറബ് ഗ്രാമർ അറിയുന്ന ആളുകൾക്കറിയാം. അങ്ങനെ പറയുകയാണെങ്കിൽ ഇങ്ങനെ രണ്ട് വാക്ക് പറയേണ്ട ആവശ്യമില്ല, ഈ കാര്യം ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ മതി, എല്ലാവരും പെട്ടുപോകും. അല്ലദീ യസ്നി, എല്ലാം പെടും അതില്, അതിന്റെ ബേസിക് ഫോം അങ്ങനെ, ആണും പെടും പെണ്ണും പെടും. പക്ഷെ ഇവിടെ അള്ളാഹു വ്യഭിചരിക്കുന്ന പെണ്ണും വ്യഭിചരിക്കുന്ന പുരുഷനും തുറന്നു പറഞ്ഞിരിക്കുകയാണ്. വ്യഭിചരിക്കുന്ന പെണ്ണ് വ്യഭിചരിക്കുന്ന പുരുഷൻ, എന്തിനെ ആദ്യം പെണ്ണിനെ പറഞ്ഞു, എന്തേ പിന്നെ ആണിനെ പറഞ്ഞു? കാരണങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മോഷണത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ ഐദിയഹുമാ, സൂറത്തുൽ മാഇദ, മോഷണം ചെയ്യുന്ന പുരുഷനും മോഷണം ചെയ്യുന്ന പെണ്ണും. അവിടെ ആദ്യം പറഞ്ഞത് പുരുഷനാണ്, പിന്നെ പെണ്ണ്. ഇവിടെ വ്യഭിചാരത്തിന്റെ വിഷയം പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് പെണ്ണാണ്, പിന്നെ പുരുഷൻ. സാനിയത്തു വസ്സാനി, പുരുഷന്മാർ പുണ്യവാളന്മാരാണെന്ന് പറയാനല്ല അള്ളാഹുവിന്റെ ഈ പ്രയോഗം. പക്ഷേ മോഷണം എന്ന് പറഞ്ഞ സംഗതിയിൽ മോഷ്ടിക്കാൻ ഏറ്റവും സാധ്യത കൂടിയത് പുരുഷനാണ്. കാരണം അവന്റെ തലയിലാണ് അള്ളാഹു കുടുംബത്തിന്റെ ഭാരമേൽപ്പിച്ചത്. അവനാണ് കുടുംബം നോക്കേണ്ടത്, അവനാണ് അധ്വാനിച്ചു കൊണ്ടുവരേണ്ടത്. അതിന് എളുപ്പമാർഗം നോക്കി മോഷണത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാ, ടെൻഡൻസി കൂടുതൽ കാണുക,
പുരുഷനിലായതിന്റെ പേരിലാണ് അല്ലാഹു അസ്സാരിഖു വസ്സാരിഖ, മോഷണം ചെയ്യുന്ന പുരുഷൻ പിന്നെ മോഷണം ചെയ്യുന്ന പെണ്ണ്. പെണ്ണ് വീട്ടിലിരുന്നാ മതി, അവൾക്ക് അധ്വാനിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല. എന്നാലും അവൾ ഒരു പക്ഷേ ജ്വല്ലറിയിലൊക്കെ ഇങ്ങനെ ഒരുപാട് മോതിരൊക്കെ കാണുമ്പോ ഒന്നെടുത്താ അറിയില്ല എന്ന് വിചാരിച്ച് ചെയ്യുന്നവരുണ്ട് എന്ന് പറയാൻ തന്നെ അള്ളാഹു പറഞ്ഞത്. അവർക്ക് മോഷ്ടിക്കേണ്ട ഒരു കാര്യമില്ല, എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കുവാര്. സൂറത്തുൻ നൂറിലേക്ക് വരുമ്പോൾ അള്ളാഹു വ്യഭിചാരത്തെ പറ്റി പറയുമ്പോൾ തുടങ്ങി വെക്കുന്നത് അസ്സാനിയത്തു വസ്സാനി. ഇതിന്റെ ഒരു മസല കൂടെ പറയട്ടെ, വ്യഭിചരിക്കുന്ന പുരുഷൻ വ്യഭിചരിക്കുന്ന പെണ്ണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് ഒരു സ്വഹാബി വന്ന് പറഞ്ഞു, ഇത് ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരു മസ്അലക്ക് ആധാരമാക്കിയ ഹദീസാണ്. അന്ന റജുലൻ ദഹബ ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖാൽ, ഒരാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ, വതിഉതു ഇംറാതി ഫീ റമളാൻ, റമളാനിന്റെ പകലിൽ എന്റെ ഭാര്യയെ ഞാൻ വതു ചെയ്തു നബിയെ, ജിമാ ചെയ്തു എന്നതിനർത്ഥം വതും ജിമാവും വ്യത്യാസമുണ്ട്. എന്റെ ഭാര്യയെ ഞാൻ ജിമാ ചെയ്തു നബിയെ, ഞങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു റമളാനിന്റെ പകലിൽ. ആ സമയത്ത് ആ മനുഷ്യനോട് നബി തങ്ങൾ പറഞ്ഞു, കഫിർ, നിങ്ങൾ അതിന് പ്രായശ്ചിത്തം കൊടുക്കണം. പ്രായശ്ചിത്തം എന്താണെന്ന് അവഴിക്കും പഠിക്കാം. പ്രായശ്ചിത്തം കൊടുക്കണം എന്ന് പറഞ്ഞു, കുറച്ച് കൂടിയ പ്രായശ്ചിത്തമാണത് കേട്ടോ, പ്രായശ്ചിത്തം കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോ കഫിർ ഒരാളോട് എന്നാണല്ലോ പ്രയോഗം. അതുകൊണ്ട് വാഹദ ശാഫിഈ മിൻ ഹാദൽ ഹദീസ്, ഈ ഹദീസിൽ നിന്ന് ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇൻ അൽ കഫാറ ഇന്നമാ തകൂനു അലർ റജുലി ദൂനൽ മർഅഹ്, പെണ്ണിന് ഇവിടെ പ്രായശ്ചിത്തം കൊടുക്കേണ്ടതില്ല, ഇവിടെ ആണിനെ കൊടുക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് നബി തങ്ങൾ കഫിർ ഒരാളോട് എന്ന പ്രയോഗമാണല്ലോ കഫിർ, രണ്ടാളും പ്രായശ്ചിത്തം ചെയ്യണമെങ്കിൽ കഫിറാ എന്നാ പറയാം. അപ്പൊ കഫിറാ എന്ന് പറയാതെ കഫിർ, അറബ് ഭാഷയാണ് കേട്ടോ, നമ്മളിത് വേറെ ഒരു ഭാഷയോട് കമ്പയർ ചെയ്താലും അറബ് ഭാഷയുടെ ആ ഒരു ഭംഗി ഒന്നും കിട്ടൂല. കഫിർ ഒരൊറ്റ അലിഫ്, ഒരു അലിഫിന് ഇത്ര വലിയ വില, ഭയങ്കര വിലയാണ്. അലിഫങ്ങൾ നീണ്ടു നിന്നാൽ ഒന്നുമല്ല, ചാരി നിൽക്കാൻ പോലും ഒന്നുമില്ലാത്തൊരു ഹർഫാണ് അലിഫ്. ആ അലിഫ് രണ്ടാൾക്ക് വേണ്ടി പറയപ്പെടുന്നതിന് ഉപയോഗിക്കുന്ന അലിഫാണ് അലിഫ് തസ്നിയ. കഫിറ എന്ന് തങ്ങൾ പറഞ്ഞില്ല, കഫിർ പ്രായശ്ചിത്തം നീ കൊടുക്കണം, നിന്റെ പെണ്ണോ തങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റമളാനിന്റെ പകലിലെ ഈ വിഷയത്തിൽ സ്വന്തം ഭാര്യയെ ഭാര്യയുമായി ബന്ധപ്പെട്ടതിന്റെ പേരിൽ കൊടുക്കേണ്ട പ്രായശ്ചിത്തം ആണേ കൊടുക്കേണ്ടതുള്ളൂ, പെണ്ണ് കൊടുക്കേണ്ടതില്ല എന്ന് ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട് തങ്ങൾ അവിടെ കഫിറാ എന്ന് പറഞ്ഞില്ലല്ലോ. പക്ഷെ ഇവിടെ ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ ഈ ഹദീസിനെ സംബന്ധിച്ച് പറയപ്പെടാറുള്ള ഫഖഹായിന്റെ ഒക്കെ അഭിപ്രായം, ഇവിടെ ആ മനുഷ്യൻ വന്ന് പറഞ്ഞത് വതിഖ്തു ഇംറഅതി ഫീ റമളാൻ എന്നാണ്. ജാമഅതു എന്ന് പറഞ്ഞ പറയുകയായിരുന്നുവെങ്കിൽ നമ്മൾ മസല പറയാം, നമ്മളിപ്പോ ഇത് വേണമല്ലോ, ഖുർആൻ പഠിക്കല്ലേ. വതിഖ്തു എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് ഇഷ്ടമല്ലാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ് അറബിയിൽ വത്തി ആ എന്ന് പറയാ. ജാമ എന്ന് പറഞ്ഞ രണ്ടുപേരും ഇഷ്ടപ്പെട്ട് ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ് ജിമാ എന്ന് പറയാ. വത്തി ആ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ ഭാഗത്ത് നിന്നും ഒരു പ്രഷർ ഭാര്യയ്ക്ക് മേൽ ഉണ്ടായിട്ടുണ്ട്, അവൾ സന്നദ്ധയായിരുന്നില്ല, പക്ഷേ ഭർത്താവ് നിർബന്ധിച്ചു. അങ്ങനെ വരുമ്പോൾ ഇവിടെ കുറ്റക്കാരൻ ആരാണ്? ഭർത്താവാണ്. അതിന്റെ പേരിലാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം കഫിർ നീ പ്രായശ്ചിത്തം കൊടുക്കണം എന്ന് പറഞ്ഞത്. അവിടെ ജാമഅതു എന്നാണ് പറഞ്ഞിരുന്നുവെങ്കിൽ കഫിറാ രണ്ടുപേരും കൊടുക്കണം എന്ന് നബിതങ്ങൾ പറയുമായിരുന്നു എന്ന് ഹദീസുകൾ പറയുന്നു. രണ്ടാൾക്കും പ്രായശ്ചിത്തമുണ്ട് എന്നാണ് പ്രബലമായ മദ്ഹബിന്റെ അഭിപ്രായം. എങ്ങനെയാണ് പക്ഷെ ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു ഇങ്ങനെ അഭിപ്രായമുണ്ട്. അല്ലാഹു തആല ഇങ്ങനെ ഒരു തർക്കം ഇവിടെ വരാതിരിക്കാൻ വേണ്ടിയാകണം അസ്സാനിയത്തു വസ്സാനി. ആർക്കാണ് ഇവിടെ ശിക്ഷ?
വ്യഭിചരിക്കുക എന്ന് പറഞ്ഞാൽ അത് പുരുഷൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. സ്ത്രീ അതിലെ പാസീവും പുരുഷൻ അതിൽ ആക്റ്റീവും എന്ന് കണക്കാക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ഹദീസിനെ ചേർത്ത് വായിച്ചാൽ പുരുഷനാണല്ലോ ശിക്ഷ കൊടുക്കേണ്ടത് എന്ന് തോന്നിപ്പോകും. അല്ല, സാനിയത്തു വസ്സാനി, സിന എന്ന് പറയുന്നത് സിനാബിൽ ജബർ, നമ്മൾ റൈപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബലാത്കാരമായി ചെയ്യുന്നത്, അവിടെ പെണ്ണുങ്ങൾ നിരപരാധികളാണ്, അവർക്കത് ശിക്ഷയില്ല. പക്ഷേ സിന എന്ന് പറഞ്ഞാൽ അത് മനസ്സമ്മതത്തോടുകൂടെ സമ്മതത്തോടുകൂടെ നിർവഹിക്കപ്പെടുന്ന ഹറാമായ ഒരു പ്രവൃത്തിയാണ്. അതിന്റെ പേരിൽ രണ്ടു പേർക്കും ശിക്ഷയുണ്ട്. ഇവിടെ ഒരു വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല എന്ന് പറയാൻ തന്നെയാണ് ആണിനെയും പെണ്ണിനെയും അല്ലാഹു പറഞ്ഞത്. അസ്സാനിയത്തു വസ്സാനി, ഇനി പറയാൻ പോകുന്ന നിയമം ഈ ആണിനും ബാധകമാണ് പെണ്ണിനും ബാധകമാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ മുന്തിച്ചു പറഞ്ഞത് അസ്സാനിയത്തു വസ്സാനി, വ്യഭിചരിക്കുന്ന പെണ്ണും വ്യഭിചരിക്കുന്ന പുരുഷനും. സൂറത്തുൽ മാഇദയിലെ 38-ാമത്തെ സൂക്തത്തിൽ അസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഉ ഐദിഹുമാ, അവിടെ മോഷണം ചെയ്യുന്ന പുരുഷൻ, മോഷണം ചെയ്യുന്ന പെണ്ണ്, ആദ്യം പുരുഷൻ പിന്നെ പെണ്ണ്, ഇവിടെ ആദ്യം പറഞ്ഞത് പെണ്ണ് സിനയുടെ വിഷയത്തിൽ, രണ്ടാമത്തേത് പുരുഷൻ. എന്തുകൊണ്ട്? ഹാലു മുഫസ്സിരീങ്ങൾ പറയുന്നത് ലിഅന്ന ദൗറൽ മർഅത്തി ഫീ മസ്അലത്തി സിനാ അഅളമു വ മദ്ഖലുഹ ഔസഉ ഫഹിയ അല്ലതി തുഗ്രി അർജുല വ തുസീറുഹു വ തുസീറുഹു വ തുഹീ തുഹയ്യിജു അവാതിഫ لذلك امر الحق تبارك وتعالى الرجال بغض البصر وامر النساء بعدم ابداء الزينه. سبحان الله. അള്ളാഹുവിന്റെ ഖുർആനിലെ ഓരോ വാക്കുകളുടെ സീക്വൻസിലും മുഅ്ജിസത്തുകളുണ്ട്. അള്ളാഹു ഉപയോഗിക്കുന്ന ഹർഫുകൾക്ക് മുഅ്ജിസത്തുണ്ട്. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക്, അള്ളാഹു തെരഞ്ഞെടുക്കുന്ന ലഫ്ളുകളിലും അത്ഭുതങ്ങളുണ്ട്. അസ്സാനിയത്തു വസ്സാനി എന്ന വ്യഭിചാരത്തിന്റെ വിഷയം വന്നപ്പോ പെണ്ണിന് അള്ളാഹു മുന്തിക്കാൻ കാരണം പെണ്ണ് ഈ വിഷയത്തിൽ ചെയ്യുന്ന റോൾ അഅളമു, ഏറ്റവും വലുതാണ്. വമദ്ഖലുഹ ഔസഉ, അവളെ കൊണ്ടുണ്ടായിത്തീരുന്ന ഇതുപോലെയുള്ള സിനയുടെ സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. അവളാണ് പുരുഷന്മാരെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നത്, അവളാണ് പുരുഷന്മാരെ വിചാരത്തെ കുറിച്ച് ചിന്തിപ്പിക്കുന്നത്. ലിദാലിക്, അതുകൊണ്ടാണ് അള്ളാഹു പുരുഷന്മാരോട് ബിഗല്ലിൽ ബസരി, കണ്ണ് ചിമ്മണം എന്ന് പറഞ്ഞത്. ദേ സൂറത്തുന്നൂരിൽ വരാൻ പോകുന്ന ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നബിയെ, മുഅ്മിനീങ്ങളോട് പറയണം നബിയെ, പുരുഷന്മാരോട്, തൊട്ടടുത്ത് പിന്നെ പെണ്ണുങ്ങളോടും പറയുന്നുണ്ട്, നോക്കാൻ ഉഷാർ പുരുഷന്മാരെന്ന പ്രൊഫസറിങ്ങൾ പറയാ, കണ്ണുകൊണ്ട് ഹറാമ് ചെയ്യാൻ ഏറ്റവും വലിയ ടെൻഡൻസി കാണിക്കുന്നത് പുരുഷ സ്വഭാവത്തിലുള്ളതാണ്. പക്ഷേ ശരീരത്തിന്റെ ഭംഗി കാണിച്ചുകൊണ്ട് ആ പാഠം കാണിക്കാനും ഇതിനെ സംബന്ധിച്ച് ചിന്തിപ്പിക്കാനും പണിയെടുക്കുന്നത് പെണ്ണുങ്ങളുമാണ്. വക്കുല്ലിൽ മുഅ്മിനാത്തി, മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങളോടും പറയണം നബിയേ, യഗ്ളുന മിന അബ്സാരിഹിന്ന, അവരവരുടെ കണ്ണുകൾ ചിമ്മണമെന്നും, വയഹ്ഫദ്ന ഫുറൂജഹുന്ന, ഫർജുകൾ സൂക്ഷിക്കണമെന്നും, വലാ യുബ്ദീന സീനതഹുന്ന, അവരുടെ ഭംഗി അവർ വെളിവാക്കരുതെന്നും പെണ്ണുങ്ങളോട് പറയണം. പുരുഷന്മാരോട് കണ്ണു ചിമ്മണമെന്നും ഫർസ് സൂക്ഷിക്കണമെന്നും പറയണം. പെണ്ണുങ്ങളോട് ഒരു കാര്യം കൂടെ ഏറെയുണ്ട്, വലാ യുബ്ദീന സീനതഹുന്ന, അവരെ സീനത്ത് ഒളിവാക്കരുത്. സുബ്ഹാനല്ലാഹ്. ഇൻഷാല്ലാഹ് വഴിയിൽ നമ്മൾ വിശദമായിട്ട് ആ വിഷയങ്ങൾ പഠിക്കാം. ഇവിടെ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നത് പെണ്ണുങ്ങളോട് അല്ലാഹുവിന്റെ കൽപ്പന, ബിഅദ്മി ഇബ്ദാഇ സീന, നിങ്ങൾ ഭംഗി വെളിവാക്കരുത്, നിങ്ങളുടെ സൗന്ദര്യം അന്യ പുരുഷന്മാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാനുള്ളതല്ല, അത് വ്യഭിചാരത്തിലേക്കുള്ള വഴിയാണ്, ഇതിലേക്കുള്ള വഴിയാണ്, അതുകൊണ്ട് നിങ്ങളത് ചെയ്യല്ലേ. പുരുഷന്മാരോടോ കണ്ണു ചിമ്മണം,
നമ്മുടെ പെണ്ണുങ്ങളൊക്കെ അല്ലാഹു പറഞ്ഞ പോലെ ഹിജാബിൽ ജീവിക്കുകയും നമ്മുടെ പുരുഷന്മാർ കണ്ണു ചിമ്മി നടക്കുകയുമാണെങ്കിൽ ഹറാമിലേക്ക് നോക്കാതിരിക്കുകയുമാണെങ്കിൽ അല്ലാഹുവിന്റെ മലക്കുകളൊക്കെ വന്ന് മുസാഫത്ത് ചെയ്യുന്ന രീതിയിലേക്ക് മുഅ്മിനീങ്ങളുടെ നില അല്ലാഹു ഉയർത്തി തരുമായിരുന്നു. ഹന്നല റളിയല്ലാഹു തആല അൻഹുക്ക പറഞ്ഞതല്ലേ, നാഫഖ ഹന്നല നബിയേ, ഹന്നല മുനാഫിക്കായി പോയി നബിയേ, ഹന്നല മുനാഫിക്കായി പോയി എന്ന്. സിദ്ദീഖ് റളിയല്ലാഹുവിനെ കൊണ്ട് പോയത് എന്താണ് ഹന്നല നിങ്ങളെ എങ്ങനെ പറയുന്നത് മുനാഫിക്കായെന്നോ? അതേ മുനാഫിക്കായി. എന്തേ പറഞ്ഞു? നബിയേ അങ്ങയുടെ മുമ്പിൽ ഇരിക്കുമ്പോ ഹബീബായ ലഭിതങ്ങൾ ഞങ്ങൾക്ക് സ്വർഗവും നരകവും ഇങ്ങനെ പറഞ്ഞു തരുമ്പോ സ്വർഗവും നരകവും കണ്ണിലിങ്ങനെ കാണുന്ന പോലെ, പക്ഷേ നബിയെ ഞങ്ങൾ ഞങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നബിയെ ആ രീതിയിൽ ഞങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ കൃഷിയുടെ ചിന്തയാണ്, അപ്പൊ സ്വർഗവും നരകവും ഓർക്കുന്നില്ല, അപ്പൊ കൃഷിയെ സംബന്ധിച്ചാണ് ആലോചിക്കുന്നത്. ഇപ്പറഞ്ഞ പോലെ നിങ്ങൾ മുഴുസമയവും അല്ലാഹുവിന്റെ നിയമം പാലിച്ച് ജീവിക്കുകയാണെങ്കിൽ, അല്ലാഹു ഓർത്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ പോകുന്ന വഴിയോരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന രീതിയിൽ അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളോട് സലാം പറഞ്ഞ് മുസാഫത്ത് ചെയ്യുമായിരുന്നു. പക്ഷേ ദുനിയാവിന്റെ വിഷയത്തിൽ നമ്മൾക്ക് ചില സമയങ്ങൾ ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. ഹല്ലല അത് ശരിയാണ്. അല്ലാഹുവിന്റെ ഈ ബോധത്തിൽ ജീവിക്കുന്ന മുഅ്മിനീങ്ങളോട് അല്ലാഹുവിന്റെ മലക്കുകളുടെ മുസാഫത്ത് വരെ വരുന്നു. അല്ലാഹു നമ്മൾക്ക് ഉയർത്തി തരുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. പുരുഷന്മാരോട് കണ്ണു ചിമ്മണം, പെണ്ണുങ്ങളോട് അവര് ഭംഗി വെളിവാക്കരുത്. പെണ്ണും പുരുഷനും എന്ന് പറയാനുണ്ടായ കാരണം വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കാനും അത് പ്രേരിപ്പിക്കാനും ഏറ്റവും വലിയ ചാലകശക്തിയായി പ്രവർത്തിക്കുന്നത് പെണ്ണുങ്ങളാണ്. നമ്മുടെ പെങ്ങന്മാർ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ തലമുറയിലെ നമ്മുടെ സമൂഹത്തിലെ യുവതികളും യുവാക്കളും ഒക്കെ ഈ വിഷയത്തിൽ കുറ്റക്കാര. ഏറ്റവും കൂടുതൽ ആര്? പെണ്ണുങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, ഇനിംറഅത്തുൻ ഏതെങ്കിലും ഒരു പെണ്ണ് തസയ്യനത്ത് ശരീരം ഭംഗിയാക്കി വളരെ ഭംഗിയായി വതഅത്തറത്ത് സുഗന്ധം പൂശി അത്തറ പൂശിയിട്ടെങ്ങാനും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അല്ലാഹുവിന്റെ ശാപം ആ പെണ്ണിന് വരുമെന്ന് മാത്രമല്ല പിശാചുക്കൾ അവരുടെ പിറകിൽ നിന്നുകൊണ്ട് അവരെ ഇർഫഉന റായാതിഹിം, ഇതാ ഞങ്ങൾ ഇവിടെയുണ്ട്, ഞങ്ങളെ വേണമെങ്കിൽ ഈ പെണ്ണിന്റെ പിന്നിൽ ഞങ്ങളുണ്ടെന്ന് പറയത്തക്ക രീതിയിൽ അവരുടെ പതാക ഉയർത്തിപ്പിടിക്കുന്നുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെണ്ണ് അത്ര പൂശിപ്പോയാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപം അവർക്കുണ്ടാകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പൊതുനിരത്തുകളാണ് മനുഷ്യനെ അല്ലാഹു ഇത്രത്തോളം കടുത്ത രീതിയിൽ പരീക്ഷിക്കുന്നത് സ്വർഗം പോലെയുള്ള വലിയൊരു പ്രതിഫലം അവർക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. സ്വർഗം എന്ന് പറഞ്ഞു നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അതിനുള്ള ത്യാഗമാണിത്. അത് പെണ്ണിനും കിട്ടണം ആ സ്വർഗം, ആ സ്വർഗം ആണിനും കിട്ടണം. അല്ലാഹു നമുക്കൊക്കെ അത് നൽകുമാറാകട്ടെ. അപ്പൊ സ്വർഗത്തിന്റെ വിഷയം എങ്ങനെയാണ്? ഒരു ഹദീസ് മാമുന അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ് അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുഫ്ഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹ് വ ഹുഫ്ഫത്തിൻ നാറു ബിശ്ശഹവാത്ത്. അച്ഛനെ, നമ്മളെ ജീവിതത്തിന്റെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു സംഗതിയാണ് ഈ ഹദീസിൽ പറയുന്നത്. സ്വർഗം കിട്ടണമെങ്കിൽ ഹുഫ്ഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്, കുറച്ച് വെറുപ്പുള്ള സംഗതി, ഡിസ്ലൈക്ഡ് ആക്ട്സ് ബട്ട് ഗുഡ് ഡീഡ്സ്, നല്ല സൽക്കർമ്മങ്ങളാണ് പക്ഷെ അത് ചെയ്യാൻ പ്രയാസമാണ്. അങ്ങനത്തെ വിഷയങ്ങൾ ചെയ്താലേ സ്വർഗം കിട്ടുള്ളൂ. നരകത്തെ അല്ലാഹു പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. ഹൽഫയർ ഈസ് റീച്ച്ഡ് ബൈ ഡിസയേഴ്സ് ബിൽ മക്കാരി ബിൽ ഷഹവാത്ത്, ശരീരത്തിന് എന്താണോ ഇഷ്ടം അതൊക്കെ ചെയ്താൽ നരകത്തേക്ക് പോകാൻ എളുപ്പമാണ്. നരകത്തിന്റെ വഴി അതാണ്. നരകത്തിന്റെ മുകളിൽ അല്ലാഹു വെച്ചിട്ടുള്ളത് ഷഹവാത്താണ്, മനുഷ്യന്റെ ആഗ്രഹങ്ങൾ. തോന്നുന്നു, അത് കാണുമ്പോ അങ്ങനെ തോന്നി, ഇത് കേട്ടപ്പോ ഇങ്ങനെ തോന്നി, അതൊക്കെ ചെയ്തു
ഇത് ചെയ്താൽ നരകത്തിന്റെ വഴി നമ്മൾ ഇങ്ങനെ വഴിമാറ്റുകയാണ് അങ്ങോട്ട് പോകാൻ. സ്വർഗമാണെങ്കിലോ ബിൽ മക്കായ് കുറച്ചിടങ്ങേറുള്ള സംഗതിയാണ്. വെറുപ്പ് തോന്നുന്നു, പ്രയാസം തോന്നുന്നു, അതൊക്കെ സ്വർഗത്തിന്റെ വഴികളിൽ സർവസാധാരണമാണെന്ന് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ അത്ര കച്ചവടക്കാരൊക്കെ കുടുങ്ങിപ്പോകില്ലേ? അപ്പൊ പുരുഷന്മാർക്ക് അവർ പുറത്തിറങ്ങുമ്പോ ഉപയോഗിച്ചോട്ടെ, സ്ത്രീകളത് ചെയ്യല്ലേ? അള്ളാഹുവിന്റെ നിയമമാണ്. വീടിന്റെ ഉള്ളിലെ ഏറ്റവും വലിയ ഭരണം ഒരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പ് നടക്കുന്ന കുടുംബത്തിന്റെ ആണിക്കല്ലായ പെണ്ണെ, നീ വീടിന്റെ ഉള്ളിൽ ഭരിക്കേണ്ടവളാൾ. വീടിന്റെ ഉള്ളിൽ നിന്റെ മക്കളെ നോക്കി വളർത്തേണ്ടവർ, അവർക്ക് നീ ഉപദേശം കൊടുക്കേണ്ടവർ, അവർക്ക് നിന്റെ സംരക്ഷണം ലഭിക്കേണ്ടതുണ്ട്. നിന്റെ സംരക്ഷണവും നിന്റെ മുഴുവൻ നേരത്തെ ഖൈറും അവർക്ക് നീ കൊടുക്കണം. നീ പുറത്തിറങ്ങിയ നിന്റെ മക്കൾ ആരാ നോക്കുക? അവരെ വേലക്കാരെ വളർത്തിയാൽ നീ വളർത്തുന്ന പോലെ ആവുമോ? അവരെ വളർത്തേണ്ടത് നീയാണ്. ഇസ്ലാം വരുന്നതിന്റെ മുമ്പ് പെണ്ണുങ്ങൾ പുറത്തിറങ്ങി എമ്പാടും അത്ര പൂശിയിട്ടും അല്ലാതെയും പുറത്തിറങ്ങി വിഹരിച്ചിരുന്നു. അത് ജാഹിലിയത്തിൽ ഊല, ഒന്നാം ഘട്ട ജാഹിലിയത്ത് എന്ന് ഖുർആൻ പറഞ്ഞു. അതുപോലെ നിങ്ങളിനി പുറത്തിറങ്ങല്ലേ? ഷോപ്പിംഗ് മാളിലും ഷോപ്പിംഗിനും ഒക്കെ അത്യാവശ്യമാണ്, അവരെ കൂട്ടേണ്ട വിഷയമുണ്ടെങ്കിൽ കൂട്ടണം, ഇല്ലേ വേണ്ട. വലാ തബറുജിന തബറുജൽ ജാഹിലിയത്തിൽ ഊല. അല്ലാഹു സുബ്ഹാനഹു വതആല പെണ്ണിന്റെ തൊലിയെ നരകത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള വഴി അല്ലാഹു പറഞ്ഞു തരികയാണ്. ആണിന്റെ കണ്ണിനെ ഹറാമിൽ നിന്ന് സൂക്ഷിക്കുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ അല്ലാഹു തആല ഏതൊരു മനുഷ്യനും കതബ ഹല്ലഹു മിനസ്സിന, വ്യഭിചാരത്തിന്റെ ഒരംശം ഓരോ പുരുഷനും അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും വ്യഭിചാരത്തിന്റെ ഒരംശമുണ്ട്. ഫഅയ്നാനി തസ്നിയാൻ, കണ്ണുകൾ വ്യഭിചരിക്കുന്നുണ്ട്. വസിനാഹുമൻ നദറു, ആ കണ്ണിന്റെ വ്യഭിചാരം എന്നത് ഹറാമിലേക്കുള്ള നോട്ടമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹറാമിലേക്കുള്ള നോട്ടം കണ്ണിന്റെ വ്യഭിചാരമാണ്. വല്ലുദനാനി തസ്നിയാൻ, കാതുകൾ കേൾക്കുന്നുണ്ട്, കാതുകൾ കേൾക്കുന്നത് കാതിന്റെ വ്യഭിചാരമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാതുകൾ വ്യഭിചാരത്തെ സംബന്ധിച്ച് കേൾക്കുന്നത്, ഏതൊരുവെങ്കിലും ഒരു പെണ്ണിനെ സംബന്ധിച്ച് വർണ്ണിക്കുന്നത് കേൾക്കുന്നത്, ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ലാവണ്യം വിശദീകരിക്കപ്പെടുന്നത് കേൾക്കുന്നത് കാതുകൾ ചെയ്യുന്ന വ്യഭിചാരമാണെന്ന് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്യദാൻ, മനുഷ്യന്റെ കരങ്ങളും വ്യഭിചരിക്കുന്നുണ്ട്. വസിനാഹുമൽ ബത്ഷു, തൊടൽ, സ്പർശിക്കൽ. കടയിലേക്ക് പണ്ണ് വന്നപ്പോ ആ കൈ അങ്ങോട്ട് നീട്ടാണ്, സലാം അലൈക്കും, എന്താ വേണ്ടത്? ആരാണ് ഈ ചെയ്തത്? പച്ചയായ മുസ്ലിം ചെറുപ്പക്കാരൻ, ആർക്ക്? ഏതോ ഒരു കസ്റ്റമർ. അവന്റെ മഹ്റമല്ല, ഹറാമല്ലേ? സലാം പറഞ്ഞ കയ്യൊക്കെ പിടിക്കും. എങ്ങനെ ഇതൊക്കെ എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യും? ജിന കൈ ചെയ്യുന്ന ജിനയാണത്, സ്പർശം കൈ ചെയ്യുന്ന ജിനയാണ്. ഒരു സാധനം കൊടുക്കുമ്പോഴോ വാങ്ങുമ്പോഴോ അങ്ങനെ ഒരവസ്ഥ വേണ്ടി വന്നാൽ ഒരു ഡോക്ടറുടെ വിഷയത്തിലൊക്കെ പ്രത്യേകിച്ചും ഒരു പെണ്ണിന്റെ ശരീരത്തിലേക്ക് തൊടുന്നത്, അവന്റെ മഹറമല്ലാത്തൊരു പെണ്ണിനെ തൊലി തമ്മിൽ ചേരുന്നത് കൈ ചെയ്യുന്ന ജിനയാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വർജിലാനി, മനുഷ്യന്റെ കാലുകൾ വ്യഭിചരിക്കുന്നുണ്ട്, അത് ഹറാമായ വിഷയങ്ങൾ നടക്കുന്നിടത്തേക്കുള്ള നടത്തമാണ്, ഹറാം കാണപ്പെടുന്നിടത്തേക്കുള്ള നടത്തമാണ്, ഹറാമിന്റെ പ്രദേശങ്ങളിലേക്കുള്ള മനുഷ്യന്റെ യാത്രയാണ്, അതൊക്കെ കാലുകൾ ചെയ്യുന്ന ജിനയാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വന്നാൽ വൽ ഫർജു യുസദ്ദിഖുഹു ഔ യുകദ്ദിബുഹു, ഇങ്ങനൊക്കെ കേട്ടു, കുറെ കണ്ടു, ആലോചിച്ചു, തൊട്ടു, കാലുകൊണ്ട് നടന്നുപോയി. ഇനി നടക്കേണ്ടത് അല്ലാഹു തആല പവിത്രമാക്കി വെച്ച മനുഷ്യന്റെ സ്വകാര്യതകളെ പിച്ചു ചീന്തലാണ്. അങ്ങനത്തെ ഒരു വിഷയത്തിൽ വൽ ഫർജു യുസദ്ദിഖുഹു ഔ യുകദ്ദിബുഹു, പിന്നെ അവിടെ മനുഷ്യന്റെ ഫർജ് ഒരുപക്ഷേ തന്റെ കൈയും കാലും കണ്ണൊക്കെ തന്നോട് പറഞ്ഞത്, എന്നാൽ അതുപോലെ അങ്ങ് പ്രവർത്തിക്കാം എന്ന് മനുഷ്യന്റെ ഫർജ് അതിനെ സത്യമാക്കിയാൽ വ്യഭിചാരം സംഭവിച്ചു. ഔ യുകദ്ദിബുഹു, അല്ലെങ്കിൽ വേണ്ട, പാടില്ലല്ലോ,
ഞാനത് കേട്ടു അല്ലെ കണ്ടുപോയി പക്ഷെ പാടില്ലല്ലോ. അവന്റെ ഫർജതിനെ കളവാക്കി, ഫർജ് കൊണ്ടുള്ള വ്യഭിചാരം നടന്നില്ല, പക്ഷെ ബാക്കിയുള്ളതൊക്കെ നടന്നു. ഹല്ലഹു മിന സിനാ, ഇതും വ്യഭിചാരമാണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്, ഏത് സംഗതിയും ആകത്തുക. മനുഷ്യനെക്കോൾ മനുഷ്യനെ മൃഗം പോലെ ജീവിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ശക്തികൾ ഇന്ന് ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. മനുഷ്യൻ മൃഗത്തെ പോലെ ജീവിക്കേണ്ടവനാണ്. ഇവിടെ ആണും പെണ്ണൊന്നും വേണ്ട, ഇവിടെ ഉമ്മയും പങ്ങളൊന്നും വ്യത്യാസമില്ല. അങ്ങനെ മനുഷ്യനെ കൊണ്ട് തോന്നിവാസം ചെയ്യിപ്പിക്കുന്ന ഒരു കൾച്ചർ അള്ളാഹുവിന്റെ ശത്രുക്കൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ വീടുകളിലേക്ക് എത്തുകയാണ്, നമ്മുടെ സമൂഹത്തിലേക്ക് എത്തി, നമ്മുടെ കൺമുമ്പിലേക്ക് എത്തി. നമ്മൾ പറയുന്ന പോലെ എങ്ങനെ ഒരു വ്യക്തിക്ക് ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയും, അവന്റെ എക്സ്ട്രീം പ്രൈവസിയിൽ ഹറാമ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഹറാമുകൾ വളരെ അപ്രോച്ചബിൾ. ആരും അറിയില്ല, കണ്ണുകൊണ്ടുള്ള സിന, കാതുകൊണ്ടുള്ള സിന, മനസ്സുകൊണ്ടുള്ള സിന ഒരു മനുഷ്യന്റെ സ്വകാര്യതയിലേക്ക് വന്നിരിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ഒരു മനുഷ്യന്റെ നിസ്കാരമോ നോമ്പോ അല്ലാഹു വിലയിരുത്തുന്നില്ല. ഹറാമിലേക്ക് എത്തിപ്പെടാനുള്ള ഒരവസ്ഥ, ഒരവസരം അയാൾക്ക് നൽകപ്പെട്ടാൽ, ഹറാം അയാൾ ചെയ്തിരിക്കും എന്ന ഒരവസ്ഥയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ഇബാദത്ത്, അവന്റെ അമൽ അല്ലാഹു കണക്കിലെടുക്കുന്നേ ഇല്ലെന്ന് നബിയുന റസൂലുള്ളാഹി വിചാരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അങ്ങനൊരു അവസരം ഉണ്ടാവാത്തത് കൊണ്ട് സംഭവിച്ചിട്ടില്ല. അവസരം ഉണ്ടായാൽ അങ്ങനെ നടക്കുമെങ്കിൽ ഈ ചെയ്യുന്ന ഇബാദത്തൊന്നും അല്ലാഹു അരപ്പുല്ല് വകവെക്കുന്നില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസീമതാണ്, അതാണ് ഈമാൻ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം അല്ലാഹു പഠിപ്പിച്ചത് അതിന്റെ പേരിലാണ്. മഹാനായ യൂസുഫ് അലൈഹിസ്സലാം ശുദ്ധനാണെന്നും ബഹുമാനപ്പെട്ടവർ അല്ലാഹു നൽകിയ തസ്കിയത്തിന്റെ ഉടമസ്ഥനാണെന്നും പഠിപ്പിക്കുവാൻ അല്ലാഹു തആലക്ക് ഒരൊറ്റ ആയത്ത് ചെലവഴിച്ചാൽ മതി. പത്തിലേറെ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അസീസ് എന്ന് പറയുന്ന ഈജിപ്തിന്റെ ഭരണാധികാരിയുടെ ഭാര്യയുമായി മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് സിന സംഭവിച്ചു എന്ന അപവാദം പറഞ്ഞു വരത്തിയതിന്റെ പേരിൽ ആ ചരിത്രം പോലും അല്ല പറഞ്ഞു തന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ അറിയാനാണ്? അത് ഫിലിപ്പ് കെഹിറ്റിന്റെ ഹിസ്റ്ററി ഓഫ് അറബ്സിൽ കിട്ടൂല. അത് ഒരാളുടെ അത് അല്ലാഹുവിന്റെ കലാമ് പറഞ്ഞെന്നപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത്. എത്ര ആയത്തുകളാണ് അല്ലാഹു സയ്യിദുന യൂസുഫ് അലൈഹിസ്സലാമിനെ സംബന്ധിച്ച്, അതും ആരാണ് ഏറ്റവും വലിയ സൗന്ദര്യമുള്ള, ഏറ്റവും ദ മോസ്റ്റ് ഹാൻസം റസൂലുള്ളാഹി തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സൗന്ദര്യമുള്ള മഹാനായ നബിയുള്ളാഹി യൂസുഫ് അലൈഹിസ്സലാമാണ്. അങ്ങനത്തെ ഒരാൾ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, മനുഷ്യന് അല്ലാഹു തആല സൗന്ദര്യം കൊടുത്താൽ, ശരീരത്തിന്റെ സൗന്ദര്യം കൊടുത്താൽ, തുനിക്ക് നിറം കൊടുത്താൽ, അല്ലെങ്കിൽ മുഖത്തിന്റെ സൗന്ദര്യം കൊടുത്താൽ, ഈ സൗന്ദര്യങ്ങളൊക്കെ അല്ലാഹുവിന്റെ ഹറാം ചെയ്യാൻ വേണ്ടി, അല്ലാഹു തആല നിഷിദ്ധമാക്കിയതിനെ അടുത്തെടുക്കാൻ വേണ്ടി ചെലവഴിക്കുന്ന ആളുകൾക്കുള്ള വളരെ കർക്കശമായ താക്കീതല്ലേ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അല്ലേ? സുലൈഖ എന്ന് പറയുന്ന പെണ്ണാണെന്ന് ചരിത്രകാരന്മാർ പറഞ്ഞു. ഇംറഅത്തുൽ അസീസിനെ ഖുർആൻ പറഞ്ഞത് അസീസിന്റെ ഭാര്യ. യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞുവല്ലോ, വമാ ഉബറിഉ നഫ്സീ ഇന്നൻ നഫ്സ ലഅമ്മാറതും ബിസ്സൂഇ ഇല്ലാ മാ റഹിമ റബ്ബി. സുബ്ഹാനല്ലാഹ്. യൂസുഫ് നബി അലൈഹിസ്സലാം നിരപരാധിയാണെന്ന് തെളിയിക്കണം അവിടെ. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, ഇവിടെ വസ്ത്രം കീറിയിട്ടുണ്ടല്ലോ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ വസ്ത്രം. ഇൻകാന ഖമീസുഹു ഖുദ്ദ മിൻ ഖുബുലിൻ, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ വസ്ത്രത്തിന്റെ മുൻഭാഗമാണ് കീറപ്പെട്ടത് എങ്കിൽ അത് സുലൈഖ എന്നവൾ, അതായത് അസീസിന്റെ ഭാര്യ, അസീസ് എന്ന അവിടുത്തെ ഭരണാധികാരിയുടെ ഭാര്യ യൂസുഫ് നബി
നബിയെ പിടിച്ചു വലിച്ചതാണ്. അവളാണ് കുറ്റക്കാരി, കാരണം മുമ്പിലാണല്ലോ പിടുത്തം. അതല്ല, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കമീസ് പിറകിലാണ് കീറപ്പെട്ടത് എങ്കിൽ അത് രക്ഷപ്പെടുന്ന യൂസുഫ് നബിയെ പിടിച്ചു വെച്ചതാണ്. അവിടെയാണെങ്കിൽ ഇവളാണ് കുറ്റക്കാരി, യൂസുഫ് നബി അലൈഹി ഇസ്ലാം നരപരാധി. മുൻപിലാണെങ്കിൽ യൂസുഫ് അലൈഹി ഇസ്ലാം കുറ്റക്കാരനാകും, കാരണം അത് മുൻപ് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന മൽപിടുത്തമാണ്. അവിടെ യൂസുഫ് നബി പിന്നിലാണെങ്കിലോ കീറിയത് യൂസുഫ് നബി അലൈഹി ഇസ്ലാം നരപരാധിയും, നോക്കുമ്പോ കീറിയത് പിറകു വശത്താണ്. അസീസ് എന്നവർക്ക് മനസ്സിലായി, തന്റെ ഭാര്യയെ കുറ്റപ്പെടുത്താമതല്ലോ, ഇത് അപമാനമായി ഭവിക്കുമല്ലോ. അതുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹി സലാം സിജിനിലേക്ക് പോയത്. ഖാല റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ തദ്ഊനനീ ഇലൈഹ്. പടച്ചോലെ, എന്താണ് ആ പ്രയോഗം? അല്ലാഹുവേ, വ്യഭിചാരം ചെയ്യാനാണ് ഈ പെണ്ണെന്നോട് പറയുന്നത് അല്ലേ. അവൾ വാതിലടച്ചു, വാതിലടച്ചു, കൊട്ടാരത്തിലാണ്. ഇതൊക്കെ ഈ ഫാക്ടേഴ്സ് മുഴുവൻ കണക്കൂട്ടണം. അല്ലാഹു അർശിന്റെ തണൽ കൊടുക്കുമെന്ന് പറഞ്ഞ ആളാണ്. വ്യഭിചാരത്തിൽ ഒരു അവസ്ഥ കിട്ടിയിട്ട് അവസരമുണ്ടായിട്ട് ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നു പെണ്ണേ എന്ന് പറഞ്ഞ് നല്ല സൗന്ദര്യമുണ്ട്, നല്ല തറവാടുണ്ട്, ഏതെങ്കിലും വേശയല്ല, തറവാടിത്തമുള്ള ഒരു പെണ്ണ്, ഭംഗിയുള്ളവൾ, അങ്ങനത്തെ ഒരു പെണ്ണ് വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചു. ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നു പെണ്ണ് എന്ന് പറഞ്ഞ് ആ പുരുഷനെങ്ങാനും പിന്മാറിയാൽ, അല്ലെങ്കിൽ ഈ വക ഗുണങ്ങളുള്ള ഒരു പുരുഷൻ പെണ്ണിനെ വിളിച്ചപ്പോ ഏതെങ്കിലും ഒരു പെണ്ണ് ഇന്നി അഹാഫുല്ലാഹ്. അങ്ങനത്തെ എത്രയോ പെൺകുട്ടികളുടെ ചരിത്രം അല്ലാഹുവിന്റെ ദീനിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ. തന്നെ വ്യഭിചരിക്കാൻ വന്നപ്പോ അമ്മ അവന്റെ മകനോട് ഗുഹയിൽ അകപ്പെട്ട് രക്ഷപ്പെട്ട മൂന്നാളുകളുടെ ചരിത്രം പറഞ്ഞപ്പോ അതിലൊന്നെന്താ, അമ്മാവന്റെ മകൻ ദാരിദ്ര്യമുള്ളൊരു പെണ്ണിനെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു, അവളെ അവളെ വ്യഭിചാരത്തിലേക്ക് വിളിക്കുന്നു, അവൾക്ക് കാശ് വേണം, ദാരിദ്ര്യമുള്ള സമയമാണ്, പൈസ കൊടുക്കുന്നു. കാശ് കൊടുത്താൽ ഒരു വിധേയത്വമായല്ലോ, അതിന്റെ പേരിൽ ചൂഷണമാകാമെന്ന് ഇയാൾ വിചാരിച്ചു. കാശ് വാങ്ങി ഇവളെ സഹായിച്ചതാണ്, പക്ഷേ അതിന്റെ പേരിൽ ഇവളുടെ ശരീരം ഹറാമിന് ഉപയോഗിക്കാൻ ഇരുന്നപ്പോഴാണ്, ശരീരം അവളുടെ ശരീരവുമായി ചേരാനിരിക്കുമ്പോഴാണ് യാ അബ്ദുല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ സഹോദരൻ, അല്ലാഹുവിന്റെ ദാസനെ, ഇത്തഫില്ല, നീ അല്ലാഹുവിനെ പേടിക്ക്, ഞാൻ ചാരിത്ര്യമുള്ള ഒരു പെണ്ണാണ്. വലാ തഫല്ലൽ ഖാതമ ഇല്ലാ ബിഹഖിഹ, ഇവിടെ എന്റെ ചാരിത്ര്യം അർഹതയില്ലാതെ നീ അതിനെ ഹനിക്കല്ലേ എന്ന് പറഞ്ഞപ്പോ എഴുന്നേറ്റ് പോയൊരു ചെറുപ്പക്കാരൻ. ഇതല്ലേ നമുക്ക് മാതൃക? അങ്ങനത്തെ പെണ്ണുങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദീനിൽ. മറിയം റളിയല്ലാഹു അൻഹ അല്ലാഹു ബഹുമാനിച്ചത് എങ്ങനെയാണ്? വദറബല്ലാഹു മഥലൻ ലില്ലദീന ആമനു, ലില്ലദീന ആമനു الذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنة عمران التي أحصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. രണ്ടേ രണ്ട് ആളുകളെയാണ് അല്ലാഹു ലോകത്ത് മുഅ്മിനീങ്ങൾക്ക് മാതൃകയാക്കി വെച്ചത്. ഒരു നബിയല്ല എന്നത് ഇവിടെ ശ്രദ്ധേയമാണ്. എന്തുകൊണ്ടെന്നാൽ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല മാതൃകയാക്കി വെക്കാൻ തെരഞ്ഞെടുത്തതും രണ്ട് പെണ്ണുങ്ങളെയാണ്. അവിശ്വാസികൾക്ക് മാതൃകയും രണ്ട് പെണ്ണുങ്ങളാണ്. അമ്പിയാക്കന്മാരിൽ രണ്ട് മഹാന്മാരായ അമ്പിയാക്കന്മാരുടെ ഭാര്യമാരാണ് ഇവിടുത്തെ അവിശ്വാസികൾക്കുള്ള മാതൃക. കാരണം അവർ അവിശ്വാസിനികൾ ആയിരുന്നു. ഷെയ്ഖുൽ അംബിയ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ, പിന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കസിൻ ഉണ്ട് മഹാനായ ലൂത്ത് അലൈഹി ഇസ്ലാം, ബഹുമാനപ്പെട്ടവരുടെ ഭാര്യ കാഫിറത്താണ്. അത് പറഞ്ഞിട്ട് അല്ലാഹു പറയാൻ മുഅ്മിനീങ്ങൾക്ക് ഉദാഹരണം ഇമ്രാത ഫിറഔൻ, ഫറോവയുടെ റംസീസ് രണ്ടാമന്റെ ഭാര്യ മഹദി ആസിയ റളിയല്ലാഹു അൻഹാ. അത് ഈമാനിന്റെ ഏറ്റവും വലിയ പ്രകടമായ ദീപ്തമായ ഉദാഹരണം. കൊട്ടാരം പുറത്താക്കി
എല്ലാം നഷ്ടപ്പെട്ടു. തന്റെ പട്ടാളക്കാരെ കൊണ്ട് വേദനിപ്പിച്ചു ആ സി ബിവിയെ. നരകിച്ചു കഴിഞ്ഞു വീടിന്റെ പുറത്ത്. ഒരു പെണ്ണ് വീടിന്റെ പുറത്ത് കഴിഞ്ഞാൽ എന്താ അവസ്ഥയെന്ന് ഒരു പെണ്ണിന് ചിന്തിച്ചാൽ മനസ്സിലാകും. എന്താ അല്ലാഹുവിനോട് പറഞ്ഞേ, എന്റെ സ്വർഗത്തിൽ ഒരു വീട് എനിക്ക് തരണം പഠിച്ചവനെ. എന്റെ ഭർത്താവ് ഫറോവ എന്നെ ഉപദ്രവിക്കുന്നു, എനിക്കത് പ്രശ്നമല്ല. ഒട്ടാരം എനിക്ക് നഷ്ടമാണ്. ദുനിയാവിന്റെ ഒരു ലക്ഷറിയും, ലക്ഷറി പോയിച്ച് ദുനിയാവിന്റെ ഒരു അമെനിറ്റീസിന് പോലും ആക്സസ് ഇല്ലാത്ത രീതിയിൽ പുറത്ത് ജീവിക്കാൻ നിന്റെ സ്വർഗത്തിൽ ഒരു റൂം എനിക്ക് വേണം പടച്ചവനെ. റബ്ബിബിനി ഇൻദക്കാ ബൈതൻ ഫിൽ ജന്ന. ബൈത്ത് എന്ന് പറഞ്ഞാൽ അന്തി ഉറങ്ങാൻ, മബീത്ത് എന്നതിനർത്ഥം അന്തി ഉറങ്ങാൻ ഒരിടം. നിന്റെ ആഖിറത്തെ എനിക്ക് വേണം പടച്ചവനെ, കൊച്ചു വീട് തരണം എന്ന് പറഞ്ഞ ആസിബി റളിയല്ലാഹു അൻഹാ മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങൾക്കല്ല, പെണ്ണിനും ആണിനും ഒക്കെയുള്ള ഉദാഹരണമാണ്. അടുത്ത ഉദാഹരണം ആരാണ്? ഏറ്റവും വലിയ മഹദിയാണ്. വമറിയമ ബിനത് ഇംറാൻ അല്ലതി അഹ്സനത് ഫർജഹാ. സുബ്ഹാനല്ലാഹ്. വമറിയമ ബിനത് ഇംറാൻ, ഇംറാൻ എന്നവരുടെ മകൾ മറിയം അലൈഹിസ്സലാം. അല്ലതി അഹ്സനത് ഫർജഹാ, അവരവരുടെ ഗുഹ്യസ്ഥാനം സൂക്ഷിച്ചവളാണ്. അല്ലാഹു പറയുന്ന ക്വാളിറ്റി, ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ, ഏറ്റവും വലിയ മോഡസ്റ്റി, അവരുടെ ഹയാ, അവരുടെ നാണം, അവരുടെ ചാരിത്രം, ഇത് സ്പർശിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ ഉദാഹരണം. അതോ ആണിനും പെണ്ണിനും ഉള്ള ആത്മാതൃകയാണ്. ലില്ലദീന ആമനു, ഖിയാമം വരെ വരാൻ പോകുന്ന മുഅ്മിനീങ്ങൾ ഈ രണ്ട് മഹതിമാരെ ഓർക്കാതെ പോകാൻ പാടില്ലെന്നാണ് ഖുർആൻ പറഞ്ഞത്. അശ്വനത് ഫർജഹ, മറിയം ബീവി ജീവിക്കുന്ന കാലം വ്യഭിചാരം മാത്രമല്ല, വ്യഭിചാരത്തോടൊപ്പം വ്യഭിചാരത്തോടൊപ്പം സ്വവർഗത്തിലുള്ള സ്വവർഗരതികളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം ഇസ്രയേലുകളിൽ അന്ന് നിലവിലുണ്ട്. ആ സാഹചര്യത്തിലാണ് എന്തിനേറെ മഹാനായിഷിനെ ബലിഹിസ്സലാമിനെ ജൂതന്മാർ പോലും നിസ്സങ്കോചം ആക്ഷേപിച്ചത് വ്യഭിചാരപുത്രനാണെന്ന് പറയാനാണ്. അത്രക്കും പ്രകടമായി വ്യഭിചാരം നടക്കുന്ന ഒരു കാലത്ത് മറിയം റളിയല്ലാഹു അൻഹാ ആണിനും പെണ്ണിനും മാതൃകയായി പുരുഷന്മാർ ആ രീതിയിൽ അത് പതിച്ചു. അതിന്റെ മുമ്പ് നടന്നത് ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കാലത്താണ്. സുബ്ഹാനല്ലാഹ്. ഒരു ഹദീസ് ഇങ്ങനെ പറയട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഒരു ഏതെങ്കിലും ഒരു പുരുഷൻ ഒരു പുരുഷനിലും, ഒരു പെണ്ണ് ഒരു പെണ്ണിലും തന്റെ വൈകാരികമായ വിഷയങ്ങൾ ഒരു മനുഷ്യൻ നിർവഹിക്കുന്ന ഒരു കാലം വന്നാൽ അത് അന്ത്യനാളിന്റെ ഏറ്റവും അടുത്തടയാളങ്ങളിൽ പെട്ടതാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാചിന് വേണ്ടി പണിയെടുക്കുന്നവർ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ തരത്തിലുള്ള അനാർക്കിയാണ്, അരാജകത്വമാണ്. അല്ലാഹു മനുഷ്യന്റെ പ്രോപ്പർ കമ്പാനിയനായി പടച്ച പെണ്ണിനെ അവളെ ഒന്നുമല്ലാതാക്കി മാറ്റുകയും പെണ്ണ് പെണ്ണിലും ആണ് ആണിലും രീതിയിൽ അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊച്ചു മക്കളുടെ വിരൽത്തുമ്പിലേക്കും പ്രത്യക്ഷപ്പെടുമാർ ഈ തരത്തിലുള്ള പുഷും തോന്നിവാസവും പ്രചരിക്കുന്നത് ദീപായന വിധങ്ങൾ പറഞ്ഞുവല്ലോ. എന്തൊരു മനോഹരമായ സന്ദേശം. അല്ലാഹു തആല ഒരു സമൂഹത്തിലെങ്ങാനും വ്യഭിചാരം പരസ്യമായാൽ, നോക്കണേ ഈ വാക്ക്, വ്യഭിചാരം പരസ്യമായാൽ അതിന്റെ മുൻ സമുദായങ്ങളിൽ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ശിക്ഷ കൊണ്ട് ആ സമൂഹത്തെ അല്ലാഹു ശിക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് സാദിഖുൽ മസ്ദൂഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യഭിചാരം വർദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ, എന്താണ് എന്താണ് ഈ പരസ്യപ്പെടുത്തൽ? ഇദാ ഫശാ ഫീഹിമുൽ ഖുബ്, എന്താണ് ഈ വ്യഭിചാരത്തിന്റെ പരസ്യപ്പെടുത്തൽ? പണ്ട് കാലം പോലെയാണോ ഇത്? മനുഷ്യന്റെ ദൃശ്യശ്രാവ്യ മീഡിയകളിലൂടെ, വെബ്സൈറ്റുകളിലൂടെ ആഭാസങ്ങൾ, നാണം എന്ന സംഗതി അടുത്തുകൂടെ പോയിട്ടില്ലാത്ത മൃഗങ്ങൾ അല്ലാഹുവിന്റെ ദീനിന്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ നിയമമനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളെ ഹറാമിലേക്ക് വഴിതെറ്റിക്കാനും ഈ സമൂഹത്തിന്റെ യുവചെറുപ്പക്കാരെ നാല് കാലിൽ നടക്കുന്ന മൃഗങ്ങളെ പോലെയാണെന്ന് വരുത്തി തീർക്കാൻ ഇത്തരത്തിലുള്ള ആഭാസങ്ങൾ പ്രചരിക്കുന്നതല്ലേ? ഇദാ ഫശാ, വ്യഭിചാരം പ്രചരിച്ചാൽ എന്ന് പറഞ്ഞതിന് ഇതിനും വലിയൊരു അർത്ഥം ഇനി എങ്ങനെ വരും? എങ്ങനെ വരും ഇതിനും വലിയ അർത്ഥം? പ്രചരിച്ചില്ലേ? ഒരു തിന്മ നടന്നു പോയാൽ അത് അവിടെ ഒതുങ്ങുമായിരുന്നു, അതാണോ ഇപ്പോ പ്രചരിക്കുകയാണ്? മീഡിയ മുഴുവനും പ്രചരിപ്പിക്കുകയല്ലേ? എന്തിന്?
ഹറാം പ്രചരിക്കാനും മനുഷ്യന്റെ മനസ്സിലേക്ക് ആദ്യമായി വ്യഭിചാരത്തിന്റെ ചിന്തയിട്ട് കൊടുത്ത പിശാച് മനുഷ്യനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുകയാണ്. എന്തിനെ? അള്ളാഹ്ക്ക് ഏറ്റവും ദേഷ്യമുള്ളൊരു പണിയാണിത്. എറിഞ്ഞ് കൊല്ലണമെന്ന് അള്ളാഹു പറഞ്ഞ ശിക്ഷയുണ്ടെങ്കിൽ ഇതിലും വലിയ മൃഗീയമായ ഏറ്റവും കടുത്ത ഒരു ദോഷം പിന്നെ വേറെ ഉണ്ടോ? എറിഞ്ഞു കൊല്ലണം എന്നാ പറഞ്ഞത്. വാളുകൊണ്ട് കൊല്ലാൻ കഴിയുന്ന കാലല്ലേ അത്? വാളുകൊണ്ട് വെട്ടിക്കൊല്ലാൻ പറ്റുന്ന കാലല്ലേ? ശിക്ഷ എന്താ? കത്തിലീന്നല്ല, അർറജം. അർറജം ഹത്തൽ മൗത്ത്, ശരീരത്തിൽ നിന്ന് റൂഹ് പിരിയുന്നവരെ എറിയണം. എന്താ അതിന്റെ അർത്ഥം? അത്രക്കും അള്ളാഹുവിന്റെ അടുത്ത് ഗൗരവമാണ് ഈ തെറ്റെന്നാൾ. അള്ളാഹു ഉമ്മത്തെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മയൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ومريم بنت عمران التي احسنت فرجها مريم بنت عمران رضي الله عنها വരുമ്പോഴാണ്, സുബ്ഹാന അല്ലാഹ്, അവർ വരുമ്പോഴാണ് ഫതമസ്സല ലഹ ബശറൻ സബിയ, ജിബ്രീൽ അലൈഹിസ്സലാം വന്നത്. ബശറൻ സബിയ, ഏതെങ്കിലും വയസ്സനായിട്ട് വന്നു എന്നല്ല പറഞ്ഞത്, ബശറൻ സബിയ, നല്ല പ്രോപ്പർ ജെന്റിൽമാൻ. അടുത്ത് നിന്നു, അപ്പോഴേക്കും മറിയം ബി പറഞ്ഞില്ലേ, മറിയം ബി പറഞ്ഞില്ലേ, എന്നെ തൊടല്ലേ, ഇൻ കുന്ത തഖിയ, നീ അള്ളാഹുവിനെ പേടിക്കുന്നില്ലേ, ഞാൻ അത്തരക്കാരിയല്ല സഹോദര, എന്നെ വിട്, ഞാൻ ഹറാം ചെയ്യുന്നവളല്ല ഞാൻ. ഇൻ കുന്ത തഖിയ, നീ അള്ളാഹുവിനെ പേടിക്കുന്നില്ലേ ചെറുപ്പക്കാര, ഇത് പറയാനുള്ള ചെങ്കൂറ്റം നമ്മുടെ പെൺകുട്ടികൾക്ക് എന്ന് വരുമോ അന്നാണ് ഈ ഉമ്മത്ത് ഇസ്തിഖാമത്തിലേക്ക് എത്തുന്നത്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരു മിസ് കോൾ കാണുമ്പോഴേക്കും വീടുന്നപ്പോഴും ഒരു മെസ്സേജ് വന്നാൽ പിന്നെ ഓന്റെ ആളാണ്. എന്താണ് ഈ ആഭാസങ്ങളൊക്കെ? ഒരു എത്തിക്സ് നമ്മുടെ മക്കൾക്കൊന്നുമില്ലേ? അങ്ങനെ ഒരു രോഗമുള്ള കുറെ ആണുങ്ങളും കുറെ പെണ്ണുങ്ങളും ഈ ആഭാസങ്ങൾ കണ്ട് നമ്മൾ സഹിക്കുക. സുബ്ഹാനല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. എന്താണ് ഈ ലോകത്തിന്റെ അവസ്ഥ? മറിയം ബീവി റളിയല്ലാഹു അൻഹെ അത്തരം ഒരു അവസ്ഥയിൽ നിന്നാണ്, ജെറുസലേമിന്റെ മണ്ണിൽ നിന്നാണ് അള്ളാഹു ലോകത്തിന് മുഴുവനും പ്രകാശിക്കുന്ന ദീപ്തമായ ഉദാഹരണമാക്കി അള്ളാഹു എഴുന്നേൽപ്പിച്ചു നിൽക്കുന്നതും. ഖിയാമത്ത് നാൾ വരെ അള്ളാഹുവിന്റെ കലാം ഓതപ്പെടുമെങ്കിൽ അതിലൊക്കെ മുഅ്മിനീങ്ങൾക്ക് മാതൃക ആരാണ്? മറിയം അലൈഹിസ്സലാം, മറിയം റളിയല്ലാഹു അൻഹയാണ്. ഇത് പറയാൻ നമ്മുടെ ക്രിസ്ത്യാനി സഹോദരങ്ങൾ ഒന്നും ഇത് നമുക്ക് ഒരു അസൂയയും വിഷയത്തിലില്ല. നമ്മുടെ ആളാണ് മറിയം റളിയല്ലാഹു അൻഹ, അവര് നമ്മുടെ നബിയുടെ ഉമ്മയാണ്. ആ മഹദി ലോകത്തെ ചാരിത്രം പഠിപ്പിച്ചവരാണ്. അതിന്റെ പേര് അല്ലാഹു ഫനഫഖ്നാ ഫീഹി മിർ റൂഹിനാ, അപ്പോഴാണ് നമ്മിൽ നിന്നുള്ള ആത്മാവ് മഹാനായ ഈസ അലൈഹിസ്സലാമിന്റെ റൂഹ് ജിബ്രീൽ അലൈഹിസ്സലാം ഊതി കൊടുക്കുന്നത്. ഫനഫഖ്നാ ഫീഹി മിർ റൂഹ് വസദ്ദഖത ബികലിമാതി റബ്ബിഹാ വകുതുബി വകാനത് മിനൽ ഖാനിതീൻ. വിചരിച്ചില്ലെന്ന് മാത്രമല്ല, വ്യഭിചാരത്തിന്റെ അടുത്തുപോലും എത്തിയില്ലെന്ന് മാത്രമല്ല, വ്യഭിചാരത്തെ ചിന്തിക്കുന്ന ഒരാളിന് പോലും പിന്തിരിയാനുള്ള ഉപദേശം കൊടുക്കുമായിരുന്ന മഹദി വഖാനത് മിനൽ ഖാനിതീൻ, ഏറ്റവും നല്ല ഇബാദത്ത് ചെയ്തിരുന്ന പെണ്ണായിരുന്നു, ഇബാദത്ത് ചെയ്യുന്ന പെണ്ണായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ അള്ളാഹു എന്തിനാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത്? മനുഷ്യനെ മനുഷ്യനാക്കി നിലനിർത്താനാണ്. മൃഗമാകാൻ വല്ല പണിയൊന്നുമില്ല, മൃഗമാവാൻ ഒരു പണിയുമില്ല, മനുഷ്യനായി ജീവിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് അള്ളാഹു മനുഷ്യനെ ഖലീഫയാക്കിയത്. ഇവനിവിടെ മൃഗമാവരുത്. വികാരങ്ങൾ മനുഷ്യനുണ്ട്, പക്ഷെ അള്ളാഹു ബുദ്ധി തന്നിട്ടുണ്ട്. മൃഗത്തിന് ബുദ്ധിയില്ല, വികാരമുണ്ട്. ഇത് രണ്ടുണ്ട് മനുഷ്യന്. മലക്കുകൾക്ക് വികാരങ്ങളില്ല, പക്ഷെ ബുദ്ധിയുണ്ട്. മനുഷ്യന്റെ വികാരവും ബുദ്ധി, ഏത് തെരഞ്ഞെടുക്കുന്നു, എവിടെയാണ് നിന്റെ സ്റ്റാൻസ്, എന്ത് തെരഞ്ഞെടുക്കുന്നു അവിടെയാണ്. പക്ഷെ മനുഷ്യന്റെ ഈമാൻ കടുത്ത തരത്തിൽ ഉയർന്നിട്ടില്ലെങ്കിൽ ഈ ലോകത്ത് ഈമാനുമായി പിടിച്ചു നിൽക്കാൻ പ്രയാസം വരും. യുഅ്മിനു യുസ്ബിഹു മുഅ്മിനൻ വയുംസി കാഫിറാ, രാവിലെ മുഅ്മിനാ, നേരം വെളുത്തപ്പോൾ കാഫിറാണ്. രാവിലൊക്കെ മുഅ്മിനായിരുന്നു, വൈകുന്നേരമായപ്പോഴേക്കും കാഫിർ. ഇങ്ങനെ ഇസ്ലാം നിന്ന് പുറത്തു പോകുന്ന അവസ്ഥ വരുമെന്നാണ്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കുറ്റാരോപണ വിധേയരായ സമയത്ത് പറഞ്ഞ ഒരു വചനം, ചെറുപ്പക്കാര് മനസ്സിലാക്കണം, ആരോഗ്യമുള്ള നേരത്ത് അള്ളാഹുവിനെ സൂക്ഷിച്ചാലേ ആരോഗ്യം നഷ്ടപ്പെടുന്ന ഒരു നേരത്ത് അള്ളാഹുവിന്റെ നോട്ടം നമുക്ക് കിട്ടൂ. അള്ളാഹു തന്നതാണ് യൗവനം, അള്ളാഹു തന്നതാണ് ആരോഗ്യം. ഇതൊന്നും എന്നും ഉണ്ടാകുമെന്ന് വിചാരിക്കല്ലേ. നമ്മുടെ മുമ്പിലൂടെ ജീവിക്കുന്ന മുതിർന്നവർ അതിന്റെ മാതൃകയാണ്. ഒക്കെ നമുക്കും വരാനുള്ള സ്റ്റേജുകളാണ്. കാല് റുക്കുഴിനും സുജൂദിനും മടക്കാൻ പറ്റാത്ത അവസ്ഥ വരും അല്ലേ?
നിവർന്ന് നിസ്കാരത്തിന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥകളും ഈ ഓട്ടം ഓട്ടത്തിനും ചാട്ടത്തിനൊന്നും കഴിയില്ല. പിന്നെ ഈ നേരത്ത് അള്ളാഹുവിനെ പേടിച്ചിട്ട് അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കുന്ന ചെറുപ്പക്കാരൻ, അവനുമുണ്ട്, ഏഴിൽപ്പെട്ട ഒരാളാണവൻ, അവനും അള്ളാഹുവിന്റെ അർശിന്റെ തണലുണ്ടെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. പിന്നെ പറഞ്ഞത് വ്യഭിചാരത്തിന് അവസരം ഉണ്ടായിട്ട് അള്ളാഹനെ പേടിച്ച് മാറി നിന്നവൻ, അവനും കൊണ്ടും അള്ളാഹു തആല അർശിന്റെ തണല് കൊടുക്കുന്നു. അള്ളാഹുവേ, അള്ളാഹുവേ, ആ ഏഴിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെടുത്തി അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തു മാറട്ടെ. യൂസുഫ് നബി അലൈഹി സ്സലാം പറയാണ്, വമാ ഉബറിഉ നഫ്സി, പാപങ്ങൾ എന്നിൽ നിന്ന് സംഭവിക്കില്ല എന്ന് ഞാൻ എന്റെ നിരപരാധിത്വം പ്രഖ്യാപിക്കുകയല്ല, പാപങ്ങൾ സംഭവിച്ചുകൂടാ എന്ന് പറയല്ല, എന്നിൽ നിന്നത് സംഭവിച്ചിട്ടില്ല, അവർ മഅസൂമീങ്ങളാണ്. പക്ഷേ യൂസുഫ് അലൈഹി സ്സലാം പറയുന്നു, വമാ ഉബറിഉ നഫ്സി ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സു, തിന്മ ചെയ്യാൻ മനുഷ്യനോട് വല്ലാതെ പ്രേരിപ്പിക്കും ശരീരമെന്നാണ്. ഉടനെ ചൊല്ലണം ഇസ്തിഗ്ഫാർ, ഉടനെ ചൊല്ലണം അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ഉടനെ ചൊല്ലണം റബ്ബി അഊദു ബിക മിൻ ഹമസാതിൽ ശയാതീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. ഹറാമിന്റെ ഒരു കാഴ്ച കാണേണ്ടി വരുമ്പോ കണ്ണ് ചിമ്മിയിട്ട് പറയണം അസ്തഗ്ഫിറുല്ലാഹ്. പിന്നെ അങ്ങോട്ടില്ല. ഈ രീതിയിൽ ഇദാ നസു മറന്നാൽ തദക്കറു, ഉടനെ തന്നെ അള്ളാഹുവിനെ ഓർക്കുന്നവരാണ് അങ്ങനത്തെ മുഅ്മിനീങ്ങൾ. അള്ളാഹുവിനെ നമ്മെ പെടുത്തി തരുമാറാകട്ടെ. ഇത് ഈ നിരപരാധിത്വം ബോധ്യപ്പെട്ടപ്പോ അസീസ് എന്ന ഭരണാധികാരി പറഞ്ഞ വാക്കാണ് ഇന്ന കൈദകുന്ന അദീം. ഖുർആൻ രണ്ട് പ്രയോഗമുണ്ട്. ഈ ചതി നിങ്ങളുടെ ചതി വല്ലാത്ത ചതിയാണ്. ഇന്ന കൈദകുന്ന അദീം, സ്വന്തം ഭാര്യയോടാണ് പറഞ്ഞത്, അവളാണ് കുറ്റക്കാരി, ആ കുറ്റം യൂസുഫ് അലൈഹിസ്സലാം ചെയ്തിട്ടില്ലെന്നും അറിയാം. എന്നിട്ട് യൂസുഫ് നബി എന്താ പറഞ്ഞത്? എന്നോട് അവൾ പറഞ്ഞു, ഞാൻ പറഞ്ഞത് നീ ചെയ്തില്ലെങ്കിൽ നിനക്ക് നിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു. എന്താണ് പടച്ചവനെ ഒരാൾക്ക് തിന്മയിലേക്ക് പോകാൻ ഏറ്റവും വലിയ അതിന്റെ എക്സ്ട്രീം, ഈ തിന്മ ചെയ്തിട്ടില്ലെങ്കിൽ നിനക്ക് ശിക്ഷയാണ് എന്ന് പറയപ്പെടുകയാണെങ്കിൽ എന്താണ് അതിന്റെ സ്റ്റേജ്? അങ്ങനെയൊന്നും ഒരവസ്ഥ യൂസുഫ് നബിക്കല്ലാതെ ഒരാൾക്കും തന്നെയാണ് വന്നിട്ടുണ്ടാവില്ല. വ്യഭിചരിച്ചിട്ടില്ലെങ്കിൽ നിന്നെ പിടിച്ച് ജയിലിക്കിടുന്നു. അതാരാ പറയുക? എല്ലാ നിയമവും കയ്യിലുള്ള ഒരാളിന്റെ പെണ്ണ് കൊട്ടാരത്തിന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ വന്നപ്പോഴാണ് അസ്സിജ്നു അഹബ്ബു ഇലയ്യ റബ്ബി അസ്സിജ്നു അഹബ്ബു ഇലയ്യ അല്ലാഹുവേ, ഒരു ഒരു ജയിലിന്റെ അഴികൾക്കുള്ളിൽ കിടക്കലാണ് എനിക്കിഷ്ടം. മിമ്മാ തദുഊനലി ഇലൈ, വ്യഭിചാരം ചെയ്യാനല്ല എന്നോട് പറയണത്, അതെന്നെ കൊണ്ടാവില്ല, അതിന് പകരം ഞാൻ ജയിലിൽ പോയിരുന്നോളാം, എനിക്ക് ജയിലാണ് ഇഷ്ടം ഇതിനേക്കാൾ എന്ന് പഠിപ്പിച്ച അമ്പിയാക്കന്മാരെയാണ് അല്ലാഹു ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, ഇത് ഉസ്വത്താണ്. ഇത് ചെറുപ്പക്കാർക്ക് പറയാനുള്ള തന്റെ ഇടം വരണം. ഇങ്ങനെ മനുഷ്യനെ ഹറാമിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന പിശാചുക്കൾക്ക് കുട്ടി പിശാചുക്കളായി പോകാതെ മനുഷ്യനായി മുഅ്മിനായി എഴുന്നേറ്റ് നിന്ന് തിന്മക്കെതിരെ പ്രതികരിക്കാൻ കഴിയണം. അതിനുള്ള ഈമാനികമായ ശക്തി വേണം മുഅ്മിനീങ്ങളെ. മസിൽ പവർ ഉണ്ടെന്നും കാര്യമില്ല, ഈമാനിന്റെ പവർ തന്നെ വേണം. ഇന്ന കൈദകുന്ന അദീം, അസീസ് രാജാവ് പറഞ്ഞു, പെണ്ണേ നീ ചെയ്തിൽ കുറ്റക്കാരിയാണെന്ന് എനിക്കറിയാം, നിരപരാധിയാണ് യൂസുഫ് നബി അലൈഹി സ്സലാം എന്ന് എനിക്കറിയാം, പക്ഷേ മനസ്സിലാക്കണം ഇന്ന കൈദകുന്ന അദീം, നിങ്ങളുടെ ചതി വല്ലാത്ത ചതിയാണ്. പിശാചിനെ പറ്റി അല്ലാഹു പറഞ്ഞതെന്താ? വകാന കൈദു ശൈത്താനി ളഈഫാ, പിശാചിന്റെ ചതിയൊക്കെ വളരെ വീക്കാണ്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ പിശാച് ഓടും, പെണ്ണ് ഓടൂല. അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം എന്ന് പറഞ്ഞാൽ പിശാചിനെ അവിടെ കാണൂല, പെണ്ണ് എന്നാലും വിളിക്കും. അട്ടപ്പാതിരാക്ക് ഒരു മിസ് കോള് അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഹറാമിലേക്ക് ചിന്തിപ്പിക്കാൻ. പാവപ്പെട്ട ചെറുപ്പക്കാർ, ഈമാനിന്റെ പക്വത എത്തിയിട്ടില്ലാത്തവരെ ഹറാമിലേക്ക് ടെംപ്റ്റ് ചെയ്യുന്ന ഈ സ്വഭാവം ഇന്ന കൈദകുന്ന അദീം, പെണ്ണുങ്ങളെ നിങ്ങളിൽ ഈ സ്വഭാവം കൂടുതലാണ്, അതിന്റെ സാക്ഷി പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് അസ്സാനിയത്തു വസ്സാനി എന്ന് അല്ലാഹു തുടങ്ങി പറഞ്ഞത്, വ്യഭിചരിക്കുന്ന പെണ്ണ് വ്യഭിചരിക്കുന്ന പുരുഷൻ. ഇതിന്റെ ടെൻഡൻസി ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് പെണ്ണുങ്ങളാണ് അതിലേക്ക് ആകർഷിക്കുവാൻ. പിന്നെ പുരുഷൻ അതിൽ വീഴുകയാണ്, അല്ലെങ്കിൽ അവനതിന്റെ വഴികൾ അപ്പോഴാണ് അതിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നത്.
അസാലിയ ഇത് നോർമൽ ഒരു മനുഷ്യന്റെ രീതിയാണ് അള്ളാഹു പറഞ്ഞു. മനുഷ്യന്റെ സ്വാഭാവികതയിൽ നിന്ന് പുറത്തുപോയ ആളുകളെ സംബന്ധിച്ചല്ല ഇവിടെ ചർച്ച. ഈ രീതിയിലാണ് മനുഷ്യന്റെ പ്രകൃതം ഇങ്ങനെയാണ്. ആയത്തിന്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ പറയുന്നതും ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും നമുക്ക് ഉപകാരപ്പെടുത്തുമാറാകട്ടെ. ജീവിതത്തിലെ ഒരു തിരിച്ചു നോക്കിന് അല്ലാഹുവിലേക്ക് ഒന്ന് തിരിച്ചു മടങ്ങാൻ, അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർക്കാനും, ഏതെങ്കിലും തിന്മകൾ പാപങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു പാതിരാ നേരത്ത് തഹജ്ജുദിന് എഴുന്നേറ്റ് ഒന്ന് പൊട്ടിക്കരയാനും നമ്മുടെ ഇരുത്തം ഉപകരിച്ചാൽ അൽഹംദുലില്ലാഹ്. ഈ സമയം ലാഭത്തിനാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കൈകൊണ്ട്, കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, മനസ്സുകൊണ്ട്, ഫർജ് കൊണ്ട് വന്നുപോയിട്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു മാഫാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഉമ്മത്തിന് അല്ലാഹു മാഫാക്കി കൊടുക്കുമാറാകട്ടെ. സമൂഹത്തിലെ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും അല്ലാഹു മാഫാക്കി കൊടുക്കുമാറാകട്ടെ. ഈ ഉമ്മത്തിനെ ദീനിലേക്ക് അല്ലാഹു അടുപ്പിക്കുമാറാകട്ടെ. പിശാചിന്റെ എല്ലാ ദുഷിച്ച വിചാര വികാരങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് അത്രക്ഷിക്കുമാറാകട്ടെ. തഖബ്ബല അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പിന്നെ പറഞ്ഞ ഒരുപാട് ആളുകൾ അല്ലാഹു അവർക്ക് എല്ലാവരുടെയും എല്ലാ സദുദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. രോഗങ്ങൾ ശരിയാകാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞവർ, നമ്മുടെ പ്രവർത്തകൻ നാട്ടിൽ പോയിട്ടുണ്ട്, അവരുടെ ഉമ്മാക്ക് സുഖമല്ല എന്ന് പറഞ്ഞു, ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു, അല്ലാഹുവിന്റെ ശിഫ നൽകുമാറാകട്ടെ. സുഹൃത്ത് ജോലി സംബന്ധമായ പ്രയാസം എന്ന് പറഞ്ഞു, അല്ലാഹുക്ക് എല്ലാ പ്രയാസവും നീക്കി കൊടുക്കുമാറാകട്ടെ. കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുള്ള ആളുകളൊക്കെ ഉണ്ട്, അല്ലാഹു അവർക്കൊക്കെ കുടുംബ വിഷയങ്ങളിൽ ഭാര്യമാരുടെ സ്വഭാവങ്ങളിൽ ഒക്കെ ഉള്ള ദൂഷ്യങ്ങളൊക്കെ അല്ലാഹു നീക്കി സമാധാനം നൽകുമാറാകട്ടെ. ഭർത്താക്കന്മാരുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു കുടുംബത്തിന്റെ വിഷയം വരയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു ആ കുടുംബത്തിന് ഇതുപോലെയുള്ള വിഷമനുഭവിക്കുന്നവർ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം അല്ലാഹു തആല സലാമത്ത് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ് വബാരിക് വസല്ലം അലൈഹി. അർഹമുർ റഹീമായ മലികുൽ ജബ്ബാറായ തുമ്പരാനേ, സൂറത്തുൽ അൻസല്ലാഹ വഫറദ്നാഹ, ദീനിന്റെ നിയമമാക്കി വെച്ച നിയമങ്ങൾക്ക് വിധേയരായി ജീവിക്കേണ്ടവരാണ് പഠിച്ചവരെ ഞങ്ങൾ. അതിൽ നിന്ന് വഴിപെട്ട് ഞങ്ങൾ എന്തെല്ലാം തിന്മകൾ ചെയ്തിട്ടുണ്ടോ ഈ മജ്‌ലിസിൽ നിന്ന് പുറത്തു കടക്കുന്നതിന് മുമ്പായി ഞങ്ങൾക്ക് അതൊക്കെ നീ പോർത്തു തരാണ്. അല്ലാഹു ഈ മജ്‌ലിസിൽ നിന്ന് പുറത്തു കടക്കുന്നതിന് മുമ്പായി ഞങ്ങൾക്ക് നീ മഗ്ഫൂരിയങ്ങളാക്കി തരണേ പഠിച്ചവരെ. അല്ലാഹുവെ ഈ പരിപാടി വീക്ഷിക്കുന്ന ആളുകൾ അവർക്കും അല്ലാഹു ഈ മജ്‌ലിസിന്റെ പുണ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവെ നിന്റെ നിയമങ്ങൾ അറിഞ്ഞിട്ടും അറിയാതെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയും വഴങ്ങാതെയും രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഞങ്ങളുടെ കൈകാലുകൾക്ക് നീ നിശ്ചയിച്ചിട്ടുള്ള, നീ നിർണയിച്ചു വെച്ചിട്ടുള്ള ജിനയാണെന്ന് പറഞ്ഞ തെറ്റുകൾ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവെ മാപ്പാക്കി തരണേ. അള്ളാഹുവെ ഞങ്ങൾ എല്ലാവർക്കും മാപ്പാക്കി തരണേ. മറിച്ചാണ് റഹ്മാൻ റഹീമായ റബ്ബേ, ഞങ്ങളെ നീ ശുദ്ധിയാക്കി തരണേ റബ്ബേ. നിന്റെ മഗ്ഫിറത്ത് നീ തന്നില്ലെങ്കിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അള്ളാഹുവെ പാപങ്ങളുടെ കറകൾ കറുത്ത പാടുകളായി പതിഞ്ഞ് ഒരു ഉപദേശവും അകത്തു കടക്കാത്ത രീതിയിൽ കൽബ് അസ്വദു നിർബാദുൻ എന്ന് പറഞ്ഞ രീതിയിൽ കറുത്ത ഇരുണ്ട കൽബായി മാറിപ്പോകും. അല്ലാ അള്ളാഹുവെ ഹിദായത്തിന്റെ നൂറ് കടക്കാൻ അവിടെ നീ പ്രകാശം നൽകണേ റഹ്മാനെ. അത് നീ ശുദ്ധിയാക്കി തരണമേ അല്ലാ. അള്ളാഹുവെ നിന്നെ കുറിച്ചുള്ള ബോധം എപ്പോഴും മനസ്സിൽ തരണേ റബ്ബേ. ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളിലും ആ ബോധം നൽകണേ റബ്ബേ. ഇടപെടുന്ന ഓരോ ഏർപ്പാടുകളിലും പറയുന്ന വാക്കുകളിലും കേൾക്കുന്നവയിലും കൂടി ആലോചിക്കുന്നവയിലും ഒക്കെ പടച്ചവനെ നിന്നെ കുറിച്ചുള്ള ബോധം നൽകണേ റബ്ബേ. ഞങ്ങളുടെ മക്കൾക്കത് നൽകണേ റഹ്മാനെ. ഭാര്യ സന്തതികൾക്ക് നൽകണേ റബ്ബേ. ഉമ്മ വാപ്പമാർക്ക് നൽകണേ പടച്ചവനെ. അല്ലാഹുവെ ഞങ്ങളുടെ സഹോദരിമാരുടെ ഭർത്താക്കന്മാർക്ക് നൽകണേ പടച്ചവനെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഇതുപോലുള്ള ദീനിന്റെ സദസ് അറിയാതെയും അറിഞ്ഞിട്ട് വരാതെയും മറ്റു തിരക്കുകളിലും അല്ലാതെയും ഒക്കെ കഴിയുന്ന ആളുകളിലേക്ക് അല്ലാഹുവെ ദീനിലേക്ക് അഴിമിലേക്ക് അടുക്കാനുള്ള വഴി എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവെ അല്ലാഹുവെ
ദീനിന്റെ വഴിയിലേക്ക് ഞങ്ങൾക്ക് നീ മാർഗദർശനം നൽകണേ റഹ്മാൻ. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم إن الحق حقا يتقانكنا يا رب. അത് പിന്തുടരാനുള്ള എല്ലാ മാനസികമായ സന്നദ്ധതയും ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അല്ലാഹു നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞങ്ങളുടെ മനസ്സിന്റെ ഇഷ്ടമാക്കി തരണേ റബ്ബേ. നിനക്ക് വെറുപ്പുള്ളത് ഞങ്ങളുടെ മനസ്സിന് വെറുപ്പാക്കി താ റഹ്മാനെ. അല്ലാഹുവെ പാപങ്ങളിലേക്ക് പോകാതെ പിശാചിന്റെ ദുർബോധനങ്ങൾക്ക് വഴങ്ങാതെ ഞങ്ങളെ കാക്കണേ റബ്ബേ. ഞങ്ങളുടെ പെൺമക്കളെ കാക്കണേ റബ്ബേ. പഠിച്ചുകൊണ്ടിരിക്കുന്നവരും പഠിക്കാൻ പോയവരും അല്ലാഹുവെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമായി ഈ സമൂഹത്തിലെ എല്ലാ ചെറിയവരെയും വലിയവരെയും കാക്കണേ റബ്ബേ. അല്ലാഹുവെ ഈമാനെന്തോ നീ ആരാണെന്നോ ഖുർആനെന്തോ അറിയാതെ മൃഗങ്ങളായി ജീവിക്കാൻ തുനിഞ്ഞിറങ്ങിയ ഒരുപാട് ആളുകൾ കണ്ടുവെക്കുന്ന ഒരു ലോകത്താണ് റബ്ബേ ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ ജീവിക്കുന്നത്, ഞങ്ങൾ ജീവിക്കുന്നത്. അല്ലാഹുവിന്റെ സഹായം വേണം പടച്ചവനെ. ഒരപകടത്തിലും ഒരു തോന്നിവാസത്തിലും ഞങ്ങളുടെ മക്കളോ കുടുംബങ്ങളോ സഹോദരിമാരോ ആരും ചെന്നുപെടാതെ കാക്കണേ റഹ്മാനെ. അല്ലാഹുവെ എത്ര പാരമ്പര്യമുള്ള കുടുംബമാണെങ്കിൽ പോലും ഒരു പെണ്ണിൽ നിന്ന് ഒരു ചെറുപ്പക്കാരിൽ നിന്ന് ഒരു വ്യഭിചാരത്തിന്റെ ഒരു പ്രശ്നം എന്തെങ്കിലും നടന്നാൽ ഒരു ഒരു അല്ലാഹുവിന്റെ മുഹറമാത്തിൽ പെട്ട ഒരവസ്ഥ എന്തെങ്കിലും ഉണ്ടായാൽ ആ കുടുംബം നാണത്തിലായി അപമാനത്തിലായി പോകും പടച്ചവനെ. എല്ലാ മക്കളെയും കാക്കണേ റഹ്മാനെ. സ്കൂളിലേക്ക് പോകുന്നവരും തിരിച്ചു വരുന്നവരുമായ മക്കളെ കാക്കണേ റബ്ബേ. വീടിന്റെ ഉള്ളിൽ ഞങ്ങളുടെ പെൺമക്കളെയും ആൺമക്കളെയും കാക്കണേ പടച്ചവനെ. വീടിന്റെ പുറത്തും കാക്കണേ പടച്ചവനെ. അല്ലാഹു നിന്നെ കുറിച്ച് ബോധമില്ലാത്തവരുടെ മനസ്സിലേക്ക് ബോധം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങൾ രോഗികളാണ്, ശിഫ നൽകണേ റബ്ബേ. ഓരോരുത്തർക്കും മരുന്ന് കുടിക്കാത്തവർ വളരെ കുറവാണ്. അല്ലാഹു എല്ലാവർക്കും ഒരു ശിഫ നൽകണേ. അല്ലാഹുവെ ഒരു സഹോദരൻ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വളരെ ഗുരുതരമായൊരു രോഗമാണ്, അത് ആരോടും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാനതറിഞ്ഞു, വേറൊരു സഹോദരൻ രണ്ടാളെ അറിയുള്ളൂ. എന്തുകൊണ്ട് അറിയണില്ല എന്ന് ചോദിച്ചപ്പോ, ആ രോഗം ഇത് ഇന്നതാണ് രോഗമെന്ന് ആളുകളോട് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഒരു വിധിയിൽ പരാതിപ്പെടലാവൂലേ, ആളുകളോട് പറയുന്നത് പറയണില്ല എന്ന് പഠിച്ചവനെ. അങ്ങനത്തൊക്കെയുള്ളൊരു ഈമാൻ ഞങ്ങൾക്കൊക്കെ തരണേ റബ്ബേ. ഇന്നതാണ് വിഷമം എന്ന് പറഞ്ഞടക്കുന്നത് അല്ലാഹുവിന്റെ ഖളാഇൽ തൃപ്തിയില്ലാത്തത് കൊണ്ടായി പോകുമോ എന്ന് പേടിക്കുന്ന ആ ഒരു മനസ്സ് അല്ലാഹുവേ ആ സഹോദരിക്ക് ശിഫ നൽകറബ്ബേ. ഒരു ദിവസം 800 രൂപയുടെ മരുന്ന് മരണം വരെ കഴിക്കണം എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. പടച്ചവനെ മരുന്നില്ലാതെ ശിഫ കൊടുക്കുന്ന റബ്ബേ, ശിഫ നൽകണേ യാ അല്ലാഹ്. ബിഹഖി കാഫാ യാ ഐൻ സാദ്, പടച്ചവനെ ശിഫ നൽകണേ. പടച്ചവനെ 3 മാസം പ്രായമായ കൊച്ചു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞ ഒരു ഉമ്മയാണ്. അല്ലാഹു പെണ്ണിന് ശിഫ നൽകണേ. അല്ലാഹുവേ ശിഫ നൽകണേ. രോഗം വന്നപ്പോൾ പോലും ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, എനിക്കും അവൾക്കും കുടുംബത്തിനും അല്ലാഹുവിനെ ഏറ്റവും അടുത്ത് ഓർക്കാനൊരവസരമായല്ലോ. അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള മനസ്സ് എന്ന് പറഞ്ഞത് എന്തൊരു വലിയ മനസ്സാണ്. അല്ലാഹുവേ അല്ലാഹുവേ ഈ ഉമ്മത്തിനെ പരീക്ഷിക്കല്ലേ തമ്പുരാനെ. പ്രയാസപ്പെടുത്തുന്ന രോഗങ്ങളില്ലാതെ കാക്കണേ, മാരകങ്ങളായ രോഗങ്ങൾ വരാതെ കാക്കണേ റബ്ബേ. ഇരിക്കുന്ന ഞങ്ങളിൽ ആർക്കാണ് ഏത് മാരക രോഗത്തിന്റെ സിംറ്റമാണുള്ളത് എന്ന് ആർക്കും അറിയില്ല പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ നീ കാക്കണേ റബ്ബേ. മക്കൾക്ക് അസുഖം വരാതെ കാക്കണേ റബ്ബേ. അല്ലാഹുവേ അലിമീങ്ങൾ ദീനിന് വേണ്ടി അധ്വാനിക്കുന്ന മുഖലിസീങ്ങളായ ഉലമാക്കൾ ഒരപകടം വരാതെ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ സമസ്തയുടെ 85th വാർഷികം നടക്കുകയാണ്. നിന്റെ ദീനിൻ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി സ്ഥാപിതമായി വളരെ ലാളിത്യത്തോടുകൂടെ ദീനിന് ഖിദ്മത്ത് ചെയ്യുന്ന സമസ്തയുടെ ആലിമീങ്ങൾ ഹാനായ ജർഷീൽ ഉസ്താദ്, അല്ലാഹുവേ അവർക്കൊക്കെ നീ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ. ഒരുപാട് ആലിമീങ്ങൾ, ഒരുപാട് പണ്ഡിതന്മാർ, ദീനിന്റെ മുത്തഅല്ലിമീങ്ങളൊക്കെ 4 ദിവസം വരാൻ പോകുന്ന 23 മുതൽ 4 ദിവസം വലിയ ഒരു സംഗമത്തിന് സാക്ഷിയാകാൻ പോവുകയാണ്. അല്ലാഹുവേ ഇൽമിനും ദീനിനും ഇസ്സത്ത് കിട്ടുന്ന ഒരു സമ്മേളനമാക്കി ഇത് മാറ്റണേ. അല്ലാഹുവേ ഹഖിന് നീതി കിട്ടുന്ന ഒരു പ്രസ്ഥാനമാക്കി ഇതിനെ ഉയർത്തണേ റഹ്മാനെ. അല്ലാഹുവേ അല്ലാഹുവേ ഹഖിനെ സമസ്തയെ കൊണ്ട് നീ ഉയർത്തി കാണിക്കണം പടച്ചവൻ. അല്ലാഹുവിന്റെ ആലിമീങ്ങളുടെ ജീവിതത്തിൽ ലാളിത്യവും അവർ അവർ ദീനിനു വേണ്ടി സഹിക്കുന്ന ത്യാഗവും പടച്ചറബ്ബേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ.
സൈദുഹാജി അദ്ദേഹത്തിന്റെ ഭക്ഷണം സഹായിച്ചിട്ടുള്ള സൈദുഹാജി അദ്ദേഹത്തിന് അള്ളാഹു എല്ലാ റഹ്മത്തും ബറക്കത്തും നൽകുമാറാകട്ടെ. അള്ളാഹു അതിനു വേണ്ടി ഒരുപാട് പ്രവർത്തകന്മാർ പോയിട്ടുണ്ട്, പോകാനിരിക്കുന്നവരുണ്ട്. പടച്ചവനെ യാത്രകൾ സന്തോഷത്തിന് റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ. അത് നിന്റെ ദീനിലേക്കുള്ള, ദീനിന്റെ വേണ്ടിയുള്ള, ദീനിന്റെ ഹിദമത്തിലായുള്ള ഒരു യാത്രയായി സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹു നിങ്ങൾക്കിത് സംബന്ധിക്കാൻ കഴിഞ്ഞില്ല അള്ളാഹുവേ. അവിടെ ആയിരക്കണക്കിന് ആളുകൾ നിന്റെ ദീനിനെ സ്നേഹിച്ച് വരുമ്പോ കോടാനുകോടി മലക്കുകൾ അവിടെ അവതരിക്കുമ്പോ അവിടെ ചൊല്ലുന്ന ദുആഇൻ ആമീൻ പറയുമ്പോ മലക്കുകളുടെ ആമീൻ ഉണ്ടാവും. അവരുടെയൊക്കെ ഉള്ള ദുആകളിൽ ഒരംശം അള്ളാഹുവേ ഈ സദസ്സിലുള്ള ഞങ്ങൾക്കൊക്കെ നീ നൽകണം. പടച്ചവനെ അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഒരുപാട് പ്രയാസങ്ങൾ നിന്നിലേക്ക് ഉയർത്തി പറയാനുണ്ട് അല്ലാ. എല്ലാം കേണുന്ന, കാണുന്ന, അറിയുന്ന റബ്ബേ, പ്രയാസങ്ങളെല്ലാം നീക്കിത്താ റഹ്മാനെ. കടങ്ങൾ കിട്ടിത്തരണേ റബ്ബേ. ബിസിനസ്സുകളിലും ജോലിയിലും പ്രയാസമുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ, അള്ളാഹു പ്രയാസങ്ങൾ നീക്കണേ റഹ്മാനെ. ജോലിയിൽ ജോലി എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് ഖൈറിലേക്കുള്ളൊരു മാറ്റമാക്കി കൊടുക്കണേ റഹ്മാനെ. ജോലി ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ ജോലി നൽകണേ റബ്ബേ. അള്ളാഹു എത്രയോ ചെറുപ്പക്കാർ പഠിച്ച് പാസ്സായി വന്ന് ജോലി അന്വേഷിക്കുന്നവരുണ്ട്. ഹലാലായ ജോലി നൽകണേ റബ്ബേ. മനുഷ്യരുമായി ബന്ധപ്പെട്ട ഹറാമിലേക്ക് പോകുന്ന ഒരവസ്ഥയുമില്ലാത്ത അള്ളാഹുവെ, എമ്പാടും ഹലാല് നിന്റെ ഭൂമിയിൽ ഉണ്ടല്ലോ റബ്ബേ. ഹലാല കൊണ്ട് ഞങ്ങൾക്ക് ഐശ്വര്യം നൽകണേ റഹ്മാനെ. വിവാഹ പ്രായമെത്തി നിൽക്കുന്ന ഒരു സഹോദരിക്ക് ഒരു ദ്വാരത്തെ അവിടെ പറഞ്ഞിട്ടുണ്ട്, പിതാവ് അള്ളാഹുവെ സ്വാലിഹായ ഉചിതമായ ഇജ്ജത്തുള്ള ഒരു നല്ല യുവാവിനെ, ചെറുപ്പക്കാരനെ അവർക്ക് ഇണയാകി നൽകണേ റഹ്മാനെ. അള്ളാഹു അതുപോലെ വിവാഹം ചെയ്യപ്പെടാതിരിക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും സ്വാലിഹീങ്ങളെ ഇണകളായി കൊടുക്കണേ റഹ്മാനെ. വിവാഹം ചെയ്യാൻ പോകുന്ന ചെറുപ്പക്കാർ അവർക്ക് സ്വാലിഹാത്തുകളെ ഇണകളായി കൊടുക്കണേ റബ്ബേ. അള്ളാഹുവെ, ദുനിയാവിലെ ബഹളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ ഓർമ്മിപ്പിക്കണേ കുറച്ചവരെ. അള്ളാഹു ഇവിടുത്തെ പ്രയാസമായാലും സുഖമായാലും ഇത് കഴിഞ്ഞ് അജലെത്തിയാൽ കണ്ണു ചുമ്മി അഹ്റത്തിലേക്ക്, ബർസഖിലേക്ക് പോകേണ്ടവരാണ്. അർഹമുർ റഹീമീനെ, നാളെ ഖബർ ഞങ്ങൾക്ക് സ്വർഗമാക്കി തരണേ റബ്ബേ. ഖബർ ഞങ്ങൾക്ക് പ്രകാശമാക്കി തരണേ റബ്ബേ. അല്ലാഹു, ഖബറിൽ എത്രയായിരം വർഷം നിന്റെ ഖിയാം സംഭവിക്കുന്നവരെ കാത്തുകിടന്നാലും ആ കാലം അശ്റിന്റെയും മഗ്രിബിന്റെയും ഇടത്തെ സമയം പോലെ ലഘുവായി നീ കാണിക്കുമെന്ന് പറഞ്ഞവരിൽ പെടുത്തണേ റഹ്മാനെ. നിന്റെ അമ്പിയാക്കന്മാരും അവിടുത്തെ സ്വാഭികളുമായി കോടാനുകോടി ആളുകൾ ഖബറിൽ വിശ്രമിക്കുകയാണ്. ഖിയാമത്തിന്റെ മുന്നോടിയായി ഖബറിനെ, ഖബറിൽ കാത്തുകിടക്കുകയാണ് ഖിയാമം വരെ. ആ ഒരവസ്ഥയിലേക്ക് ഞങ്ങളും നീങ്ങാൻ പോകുന്നവരാണ്. അള്ളാഹുവെ, മരിച്ചുപോയ എല്ലാ മുഅ്മിനും മുഅ്മിനാത്തുകൾക്കും മഗ്ഫിറത്ത് കൊടുക്കണേ പടച്ചവനെ. ഞങ്ങൾ അങ്ങോട്ട് എത്തിപ്പെടുമ്പോൾ, ഞങ്ങൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഞങ്ങളെപ്പറ്റി നല്ലത് പറയുന്ന ആളുകൾ ഉണ്ടാകണേ റഹ്മാനെ. ഞങ്ങൾക്ക് വേണ്ടി മയ്യത്തിസ്കരിക്കുന്ന ആളുകൾ ഉണ്ടാകണേ പടച്ചവനെ. ഞങ്ങളെ വല്ലപ്പോഴും ഓർത്ത് ദ്വായരക്കുന്നവരുണ്ടാകണേ പടച്ചവനെ. അള്ളാഹു, ഞങ്ങളുടെ ഖബറിലേക്ക് നീ പ്രകാശം നൽകണേയല്ലോ. നാളെ മഹ്ശറിലേക്ക് എഴുന്നേൽക്കുമ്പോൾ പേടിയില്ലാതെ എഴുന്നേൽക്കുന്നവരിൽ പെടുത്തണേ റബ്ബേ. നിന്റെ അർശിന്റെ തണല് നീ കൊടുക്കുന്ന ഏഴ് വിഭാഗങ്ങളിൽ ഏതിനെങ്കിലും ഒന്ന് പെടുത്തി ഞങ്ങളെ രക്ഷപ്പെടുത്തണം. ഹിസാബ് ലഘുവാക്കി തരണേ റബ്ബേ. മീസാനിൽ ഞങ്ങളുടെ നന്മയുടെ തട്ട് നീ കനം തൂക്കണേ റഹ്മാനെ. സിറാത്ത് മിന്നൽ പോലെ കടക്കാൻ ഞങ്ങളെ സഹായിക്കണേ റബ്ബേ. നരകം ഒരു നിമിഷം പോലും തൊടാതെ സ്വർഗത്തിൽ എത്തിക്കണേ റഹ്മാനെ. ബിജാഹി വഹക്ക് നബീക സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صلى على النبي الأنبياء والمرسلين الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته دين رولا منور يل أندي أرنغم طه رسول الله